അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പട്ടചാരായം അടിച്ച് കഞ്ചാവും അടിച്ചിട്ട് വെള്ളിയാഴ്ച പള്ളിയിൽ കയറാത്ത സഹോദരനും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്ന, എല്ലാവരുടെ ആഗ്രഹവും സ്വർഗത്തിൽ പോകണമെന്ന്. അതാണാകട്ടെ പെണ്ണാകട്ടെ, അള്ളാഹുവിനെ അനുസരിക്കുന്നവനാകട്ടെ അനുസരിക്കാത്തവനാകട്ടെ, എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണം. എന്താണ് സ്വർഗം? ആ സ്വർഗത്തെ കുറിച്ച് നമുക്കുള്ള അറിവെന്താ? നമുക്ക് സ്വർഗത്തെ കുറിച്ച് എന്തറിയാം? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല എന്നാ പറഞ്ഞത്. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് അള്ളാഹുവിന്റെ സ്വർഗം. നമ്മൾ എത്ര ചിന്തിച്ചാലും സ്വർഗത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തിയത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സ്വർഗത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരുണ്ട്. ഒന്നാമത്തെ പ്രവാചകൻ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. രണ്ടാമത്തെ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന രണ്ടാമത്തെ പ്രവാചകൻ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ രണ്ട് പ്രവാചകന്മാരും ഇന്നും സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരാ. എങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ പോയത് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ചരിത്രം അറിയാം. ഈസാ നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് കുരിശിലേക്ക് കയറ്റുന്നതിന് വേണ്ടി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത്, കുരിശിൽ തറയ്ക്കാൻ പോകുന്ന സമയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തി. അങ്ങനെയാണ് ഈസാ നബി സ്വർഗത്തിൽ പോയത്. എങ്കിൽ രണ്ടാമത് സ്വർഗത്തിൽ താമസിക്കുന്ന പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. എങ്ങനെയാണ് ഇദ്രീസ് നബി സ്വർഗത്തിൽ പോയത്? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് ഇദ്രീസ് നബി എങ്ങനെയാണ് പോയത് എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലർക്കും അതിന്റെ കാരണം നമുക്കറിയില്ല. എങ്ങനെയാണ് ഇദ്രീസ് നബി സ്വർഗത്തിൽ പോയത് എന്ന് നമുക്കൊന്ന് പഠിക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമും തമ്മില് കൂട്ടുകാരെ പോലെയാ. ഇടയ്ക്കിടയ്ക്കൊക്കെ അസ്റായിൽ കാണാൻ വരും. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കാണുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ അസ്റായിൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. രണ്ടുപേരും നല്ല സൗഹാർദ്ദത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ ഇദ്രീസ് നബി അലൈഹിസ്സലാം അസ്റായിൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അസ്റായിലെ മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ, മരണത്തിന്റെ വേദന ഭയാനകമാണല്ലോ, മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. കിതാബുകളിൽ കാണാം മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന്. അതുകൊണ്ട് അസ്റായിലെ ആ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് അറിയിച്ചു തരണം. ആ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞാൽ എനിക്ക് ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാമല്ലോ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ലോ, ഒന്ന് ഒരുങ്ങിയിരിക്കാമല്ലോ. അതുകൊണ്ട് നീ എന്നെ ഒന്ന് മരിപ്പിക്കണം, എന്നിട്ട് എനിക്ക് ജീവൻ തിരിച്ചു തരണം. ഇദ്രീസ് നബി തന്റെ ആഗ്രഹം അസ്റായിൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, അസ്റായിൽ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു, പടച്ചവനെ, ഇദ്രീസ് നബി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുകയാ, എന്ത് ചെയ്യണം? അള്ളാഹു അവിടെ നിന്ന് അനുവാദം കൊടുത്തു ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിക്കാൻ, എന്നിട്ട് തിരിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചു, തിരിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് നബിയെ, മരണത്തിന്റെ വേദനയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഭയാനകമാണ്, ഒരാളെ കൊണ്ടും താങ്ങാൻ കഴിയില്ല. ഇദ്രീസ് നബി രണ്ടാമതായിട്ട് പറഞ്ഞു, എനിക്ക് അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം ഒന്ന് കാണണം, അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം എനിക്കൊന്ന് കാണണം, ഒന്ന് കാണിച്ചു തരുമോ അസ്റായിൽ? അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്രീസ് നബിക്ക് നരകം കാണിച്ചു കൊടുക്കുവാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നരകവും കാണിച്ചു കൊടുത്തു. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാം അസ്റായിൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇനി എനിക്ക് ഒരാഗ്രഹം കൂടെയുണ്ട്, ഒരേ ഒരു ആഗ്രഹം കൂടെ എനിക്കുണ്ട്, പറ്റില്ല എന്ന് നീ പറയരുത്, എന്റെ അവസാനത്തെ ആഗ്രഹമാ. എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗം എനിക്കൊന്ന് കാണണം, പറ്റില്ല എന്ന് നീ പറയരുത്, എന്റെ ആഗ്രഹം സാധിച്ചു തരണം. എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമത് അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുത്തു ഇദ്രീസ് നബിക്ക് സ്വർഗം ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമും രണ്ടുപേരും കൂടെ സ്വർഗത്തിന്റെ മുന്നിൽ ചെന്നു.
അസ്രായിൽ അലൈഹിസ്സലാം ഇദ്രീസ് നബിയോട് പറഞ്ഞു, നബിയെ ഈ കാണുന്നതാണ് സ്വർഗം, ഇതിനകത്ത് കയറി കാണേണ്ടതൊക്കെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വരണം, ഞാൻ ഇവിടെ നിൽക്കാം. അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വരണം, ഞാൻ അങ്ങയെ കാത്ത് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഇദ്രീസ് നബിയെ സ്വർഗത്തിന്റെ അകത്തേക്ക് കടത്തിവിട്ടു. ഇദ്രീസ് നബി സ്വർഗത്തിലൂടെ നടക്കുകയാ, ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് ഇദ്രീസ് നബി ഇങ്ങനെ നടക്കുകയാ, അസ്രായിൽ അലൈഹിസ്സലാം പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാ. ഒരുപാട് സമയം കഴിഞ്ഞു, ഇദ്രീസ് നബി ഇറങ്ങി വരുന്നില്ല. സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നുപോയ ഇദ്രീസ് നബി പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഇറങ്ങിവാ നബിയെ. ഇദ്രീസ് നബി പറഞ്ഞു, ഞാൻ വരൂല്ല. എന്റെ പ്രിയമുള്ളവരെ, ഇദ്രീസ് നബി ഇറങ്ങി വരുന്നില്ല. അസ്രായിൽ കാത്തു കാത്തു നിന്ന് നിന്നും മടുത്തു. അവസാനം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മധ്യസ്ഥനായിട്ട് ഒരു മലക്കിനെ ഇറക്കി വിട്ടു, ഒന്ന് പോയിട്ട് വിഷയം ഒന്ന് പരിഹരിക്കാൻ. അങ്ങനെ മസ്ലഹത്തിന് വേണ്ടി ഒരു മലക്ക് ഇറങ്ങി വന്നു. അസ്രായിൽ അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ പൊന്നു മലക്ക്, ഈ ചങ്ങാതി ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്, മരണം മരണത്തിന്റെ വേദന അറിയണമെന്ന് പറഞ്ഞു ഞാൻ അറിയിച്ചു കൊടുത്തു, നരകം കാണണമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു, സ്വർഗം കാണണമെന്ന് പറഞ്ഞു ഇറങ്ങി വരാമെന്ന് പറഞ്ഞ് കേറി പോയിട്ട് ചങ്ങാതി ഇറങ്ങി വരുന്നില്ല. അവിടെ അസ്രായിൽ അലൈഹിസ്സലാം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മലക്ക് ഇദ്രീസ് നബിയുടെ മുന്നിൽ പോയിട്ട് ചോദിച്ചു, എന്തേ നബിയെ ഇറങ്ങിപ്പോകാത്ത, അങ്ങ് സ്വർഗത്തിലേക്ക് കാണാൻ വന്നതാണല്ലോ, എന്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നില്ല? ആ സമയത്ത് ഇദ്രീസ് നബി പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇദ്രീസ് നബി അവിടെ നിന്ന് മൂന്ന് കാരണങ്ങളാ പറഞ്ഞു, മൂന്ന് കാരണങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാരണം, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് കടന്നു വന്നവരെല്ലാവരും മരണത്തിന്റെ വേദന എന്താണെന്ന് എല്ലാവരും അനുഭവിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ മരണത്തിന്റെ വേദന അനുഭവിച്ചു. ഒരാള് ജീവിതത്തിൽ ഒരു വട്ടമേ മരിക്കാറുള്ളൂ, ജീവിതത്തിൽ ഒരിക്കലേ ഒരാൾ മരിക്കാറുള്ളൂ, രണ്ടു വട്ടം മരണത്തിന്റെ വേദന അനുഭവിക്കില്ല, ഒരു മരണമേ ഉള്ളൂ. അതുകൊണ്ട് അസ്രായിൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത് ഇദ്രീസ് നബി പറഞ്ഞു, ഞാൻ ആ മരണത്തിന്റെ വേദന എന്താണെന്ന് അറിഞ്ഞവനാണ് ഞാൻ. രണ്ടാമതായിട്ട് ഇദ്രീസ് നബി പറയുന്നു, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം അവനവന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടു നരകം എന്റെ കണ്ണുകൊണ്ട്, അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി പറഞ്ഞ മറുപടി, സ്വർഗത്തിലേക്ക് കയറിയ ഒരാളെ അള്ളാഹു പിന്നെ ഇറക്കി വിടാറില്ല. സ്വർഗത്തിന്റെ അകത്തേക്ക് കയറിയ ഒരു മനുഷ്യനെ അള്ളാഹു പുറത്താക്കാറില്ല. അതുകൊണ്ട് ഇനി അള്ളാഹു എന്നെ ഇറക്കി വിടുന്നതല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങൂല, ഇനി പടച്ച റബ്ബ് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണം, എങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് ഇദ്രീസ് നബി സ്വർഗത്തിന്റെ അകത്ത് വെച്ച് മലക്കിനോട് അഭിപ്രായം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കിനോട് പറഞ്ഞു, ഇദ്രീസ് നബി അവിടെ വിട്ടേക്കാം, ഇതിന്റെ കാര്യം നോക്കി. അങ്ങനെയാണ് ഇദ്രീസ് നബി സ്വർഗത്തിൽ കയറി പറ്റിയത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് ഒരു പ്രവാചകൻ സ്വർഗത്തിൽ കയറാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അകത്ത് കയറിപ്പറ്റാൻ അവിടെ നിന്ന് തന്ത്രപരമായിട്ട് നടത്തിയ ഒരു നീക്കത്തെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. എന്റെ പ്രിയമുള്ളവരെ, ഈ സ്വർഗത്തിലാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയത്. കുത്തി നബിയും ഇതെല്ലാം കണ്ടു. സ്വർഗത്തിലെ കൊട്ടാരങ്ങളും അരുവികളും പഴങ്ങളും പദവികളും തോട്ടങ്ങളും എല്ലാം കണ്ടു. എല്ലാം കണ്ടിട്ട് മുത്തി നബി ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നു, സ്വർഗമെന്ന് പറഞ്ഞാൽ ഇതാണ്, അവിടുത്തെ കൊട്ടാരം, അവിടുത്തെ അരുവികൾ, അവിടുത്തെ പഴങ്ങൾ, അവിടുത്തെ പദവികൾ, അവിടുത്തെ ഹൂറുല്ലീങ്ങൾ, ഓരോന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആഗ്രഹം തന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നുള്ള മോഹം നമുക്കുണ്ടായത്. അതിനു വേണ്ടിയാ നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയാ നോമ്പ് പിടിക്കുന്നത്, അതിനു വേണ്ടിയാ സദഖ കൊടുക്കുന്നത്, അതിനു വേണ്ടിയാ വഅദ് പറയുന്നത്, അതിനു വേണ്ടിയാ
വളകെടുക്കുന്നേ ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്നതും എല്ലാം എന്റെയും പിന്നിലുള്ള ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാ, സ്വർഗത്തിൽ പോകാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗത്തിൽ പോകാൻ സിറാജിന്റെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 30, 40, 50, 60, 70 വയസ്സ് വരെ പ്രായമുള്ള ഉപ്പയും ഉമ്മയും ഇവിടെ ഉണ്ടുമ്മാ. സഹോദര, നിന്റെ കയ്യിൽ സ്വർഗത്തിൽ പോകാൻ എന്താ നിന്റെ കയ്യിലുള്ളത്? ഒരെണ്ണം പറ, ഒരേ ഒരു നന്മയെങ്കിലും പറ. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നിന്റെ കയ്യിൽ നീ കരുതി വെച്ചിരിക്കുന്ന ഒരു നന്മയെങ്കിലും പറ. എന്റെ പ്രിയപ്പെട്ടവരെ, കൈമലർത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയൂ. കാരണം നമസ്കാരമാണെങ്കിലും സദഖയാണെങ്കിലും ഖുർആനാണെങ്കിലും സ്വലാത്താണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അള്ളാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനൊരു മറുപടി ഇല്ലാത്തവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, സ്വർഗം വേണോ എന്ന് ചോദിച്ചപ്പോ, പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ, ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഒരുപാട് പേര് കൈയുയർത്തി. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, മഹാനായ റബീഉത്ത് ഇബ്നു കഅബ് അസ്സലമി റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നുപോയ അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ചെറുപ്പക്കാരനാണ് മഹാനായ റബീഉത്ത് ഇബ്നു കഅബ് അസ്സലമി റളിയല്ലാഹു തആല അൻഹു. മുത്തു നബിയെ വല്ലാതെ ഇഷ്ടമായിരുന്നു, പ്രവാചകന ജീവനായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിനും അങ്ങനെ തന്നെയാണ്. ആ ചെറുപ്പക്കാരന് പ്രവാചകനും വല്ലാത്ത സ്നേഹമാ, അല്ലാഹുവിന്റെ റസൂലിനും വല്ലാത്ത ഇഷ്ടമാ. ഒരിക്കൽ ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സ്നേഹം തോന്നിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് റബീഉത്ത് ഇബ്നു കഅബ് അസ്സലമി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും നീ ചോദിക്ക്, ഇന്ന് ഞാൻ നിനക്ക് തരാമെന്ന് ലോകത്തിന്റെ നേതാവ് അവിടെ നിന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരനായ പാവപ്പെട്ട സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് എന്തും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ എന്ത് ചോദിച്ചാല് നിനക്ക് തരാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഈ ചെറുപ്പക്കാരനായ സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് ചോദിച്ചത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അള്ളാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറയുകയാ, എനിക്ക് വേണ്ടത് സ്വർഗമാണ് നബിയേ, എനിക്ക് സ്വർഗത്തിൽ അങ്ങ് ഇടക്കൂട്ടുകാരനാകണം നബിയേ, എനിക്ക് സ്വർഗത്തിൽ അങ്ങ് ഇടക്കൂടെ നടക്കണം നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനോട് റബീഉത്ത് ഇബ്നു കഅബ് അസ്സലമി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനായ സ്വഹാബി അവിടെ നിന്ന് സ്വർഗം ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. മുത്തു നബി അവിടെ നിന്ന് ചോദിക്കുകയാ, ചെറുപ്പക്കാരനായ സഹാബിയ, ഈ സഹാബിക്ക് നബിയെയും വല്ലാത്ത ഇഷ്ടം, നബിക്കും തിരിച്ച് ആ സഹോദരനോട്, ആ സഹാബിയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരിക്കൽ സ്നേഹം കൂടിയപ്പോ മുത്തു നബി ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? നീ എന്ത് വേണമെങ്കിലും ചോദിക്ക, ഞാൻ തരാം. ആ സ്വഹാബി മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ വരണം, അങ്ങയുടെ കൂട്ടുകാരനാകണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിനക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കും, വേറെ എന്തെങ്കിലും വേണോ? പണം വേണോ? അധികാരം വേണോ? വേറെ എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട നബിയെ,
എനിക്ക് ഈ ദുനിയാവിലെ പണവോ കൊട്ടാരമോ അധികാരമോ എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് സ്വർഗം, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ തരാം സ്വർഗം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? കൈപൊക്കിയല്ലോ സ്വർഗം വേണോ എന്ന് ചോദിച്ചപ്പോ എല്ലാരും കൈപൊക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ തരും സ്വർഗം. വേണ്ടവർ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൊണ്ടുപോകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകും നിന്റെ കയ്യെ പിടിച്ചിട്ട്, നാളെ നിന്റെ കയ്യിൽ പിടിച്ച് ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്റെ കൂട്ടുകാരനായിട്ട്. അല്ലാഹു നമുക്ക് ആ കൂട്ടത്തിൽ പെടാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ കയ്യിൽ പിടിച്ചിട്ട് ചിലരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അല്ലാഹു ആ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. KL 60L 85 37 സ്വിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. KL 60 85 37 ഈ വണ്ടി ഒന്ന് മാറ്റാൻ വേണ്ടി സംഘാടകർ അറിയിച്ചിട്ടുണ്ട്, അത് പോയിട്ട് മാറ്റിക്കൊടുക്കാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകും സ്വർഗത്തിൽ. ഞാൻ അല്ലാന്റെ റസൂൽ പറഞ്ഞു, ഞാൻ കയ്യിൽ പിടിച്ച സ്വർഗത്തിൽ കൊണ്ടുപോകും, എന്റെ കൂടെ സ്വർഗത്തിൽ നടക്കാം. അതുകൊണ്ട് ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകണോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എനിക്ക് 5 കൂട്ടുകാർ സ്വർഗത്തിലുണ്ട്. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ 5 വിഭാഗം ആൾക്കാരെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകും. 5 നന്മകൾ ആരാണോ ചെയ്യുന്നത് അവരുടെ കയ്യെ പിടിച്ചിട്ട് മുത്തുനബി നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഒരു 5 നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന 5 നല്ല കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഈ സദസ്സിൽ ഇരിക്കണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നീ നാളെ അല്ലാന്റെ റസൂലിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരാ. ഈ മക്കാമിൽ കിടന്നുറങ്ങുന്ന മഹാരഥന്മാരൊക്കെ നാളെ സ്വർഗത്തിൽ പോകുമ്പോ ഇവരുടെ കൂടെ നിനക്കും പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം നിങ്ങൾക്കറിയാം, ഈ മക്കാമിൽ കിടന്നുറങ്ങുന്ന മഹാൻ ഒരു സാധാരണ ഒരു മഹാനല്ല, സാധാരണ ഒരാളല്ല. എന്നെക്കാരും എനിക്കൊരു ഫാത്തിഹ ഓതി പോകുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാ. ഒരു ചെറുപ്പക്കാരൻ, ഈ അടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, വാട്സപ്പിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു വോയിസ് മെസ്സേജ് എഴുതി, ഉസ്താദേ. ആ ചെറുപ്പക്കാരൻ തന്റെ അനുഭവം പറയുക, തന്റെ കിഡ്നി കംപ്ലൈന്റ് ആയി, ക്രിയാറ്റിന് 2 ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണം, ഇനി വഴിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഏർവാടിയിലോ ഉറ്റാങ്കരയിലോ ഇവിടേക്ക് പോയി. അവസാനം അവിടെ നിന്ന് സ്വപ്നം കണ്ടിട്ട് ഈ മക്കാമിന്റെ 1-3 ദിവസം ഇവിടെ കിടന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓപ്പറേഷൻ ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ആ സഹോദരന്റെ രോഗം മാറി. ആ ചെറുപ്പക്കാരൻ ഫോണിലൂടെ വാട്സപ്പിലൂടെ മെസ്സേജ് എഴുതി. ആ ചെറുപ്പക്കാരൻ തന്റെ അനുഭവം പറയുക, അവിടെ നിന്ന് കിഡ്നി രോഗം, അള്ളാഹുബ പടച്ചവനെ, എന്റെ വീട്ടിലും ഒരാള് കിടക്കുന്നുണ്ട് 5 കൊല്ലമായി, മരണം വരെ ഡയാലിസ, വേറെ ഒരു വഴിയില്ല, മരണം വരെ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുക, വേറെ ഒരു വഴിയില്ല, ഇല്ലെങ്കിൽ പിന്നെ മാറ്റിവെക്കല. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ പോലും അല്ലാഹുവെ പടച്ചവനെ, സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോ ഏർവാടിയിലും മുത്തുപ്പേട്ടയിലും അവിടെയൊക്കെയാ പോകുന്നത്, അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചികിത്സകൾ, അങ്ങനെയുള്ള ചികിത്സകളൊക്കെ അൽഹംദുലില്ലാ ഈ മക്കാമിൽ നടക്കുന്നു എന്നറിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു മഹാന്റെ ഗുരുത്വവും പൊരുത്തവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ ശർറു മുസീബത്തുകളും അല്ലാഹു മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തട്ടിക്കളയുമാറാകട്ടെ, അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് 5 കൂട്ടുകാരുണ്ട്. നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രവാചകൻ തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന 5 വിഭാഗം ആൾക്കാരുണ്ട്. ആരാണ് അവർ 5 വിഭാഗം? ആരാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഈ മക്കാമിന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് സഹോദരിമാരോട്, അത് നിസാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. എവിടെ നിന്നാണ് മുത്തുനബി നിന്റെ കയ്യിൽ പിടിക്കുന്നതെന്നറിയുമോ? എവിടെ വെച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ നിന്റെ കയ്യിൽ പിടിക്കുന്നതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഇസ്രാഫീൽ എന്ന് പറയുന്ന ഒരു മലക്കുണ്ട്. ആ മലക്ക് സൂറന്ന കാഹടത്തിൽ ഊതുന്ന മലക്കാണ്. ആ മലക്കഥാ ഇസ്രാഫീൽ എന്ന മലക്കിന്റെ ചരിത്രം പറയുന്നു. സൂറന്ന് പറയുന്ന കാഹളമുണ്ടല്ലോ, ആ കാഹളം തന്റെ ചുണ്ടിന്റെ ഭാഗത്തിങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് മുട്ടുകുത്തികെട്ട് കിടക്കുകയാണ്. പട്ടാളക്കാര് വെടിവെക്കാൻ കിടക്കുന്നത് പോലെ ഈ മലക്കിങ്ങനെ ഊത്തും പിടിച്ചുകൊണ്ട് കിടക്കുകയാ. അല്ലാഹു ഊതാം പറഞ്ഞാൽ അതേ സമയത്ത് ഊതുന്നതിന് വേണ്ടി വർഷങ്ങളായി തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്ന ഇസ്രാഫീൽ എന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക്
കുസൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതി കിടിയുമ്പോൾ ആകാശത്ത് നിന്ന് ആകാശത്ത് നിന്ന് സൂര്യനും ചന്ദ്രനും നക്ഷത്രമല്ല പടച്ചവനെ ഭൂമിയിലേക്ക് വീഴുകയാണ് തീമഴ പെയ്യുകയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും നശിക്കുകയാ ഈ ഭൂമി അങ്ങ് ശവപ്പറമ്പാവുകയാ എല്ലാവരും മണ്ണിന്റെ അടിയിലേക്ക് പോകുകയാണ് പടച്ചറപ്പ് മാത്രമാണ് അവശേഷിക്കുന്നത് അത് കഴിഞ്ഞുറപ്പേ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കിൻ അല്ലാഹു രണ്ടാമതും ജന്മം കൊടുക്കുകയാ എന്നിട്ട് പറയുന്ന ഊദി സുറാഫീല് ആ മലക്ക് സൂറന്ന കാകളത്തിൽ ഊതുമ്പോൾ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നവർ മുഴുവനും എഴുന്നേറ്റ് വരികയാണ് മുട്ടന്തലം പള്ളികട കബർസാനിൽ കിടക്കുന്നവർ മുഴുവനും എഴുന്നേറ്റ് വരികയാണ് പടച്ചവനെ കബറടക്കിയത് എങ്ങനെയാണ് നല്ലതുപോലെ കുളിപ്പിച്ചു വെള്ളവസ്ത്രം ധരിച്ചു അതാ സുഗന്ധങ്ങൾ തേച്ചു എന്നിട്ട് മനോഹരമായി എല്ലാവരും മനുഷ്യകോലത്തിൽ മുട്ടന്തല പള്ളികട കബർസാനിൽ നാട്ടുകാരെ മുഴുവനും കൊണ്ടുപോയി കബറടക്കുമല്ലോ പക്ഷേ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് വരുന്നത് ഈ കോലത്തിലല്ല പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കിയ രൂപത്തിലല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു പട്ടികയുടെ കോലത്തില് പന്നികയുടെ കോലത്തില് കഴുതയുടെ രൂപത്തില് പേപ്പട്ടിയുടെ രൂപത്തില് അല്ലാഹുവേ നടന്നു വരുന്നവർ ഇഴഞ്ഞു വരുന്നവർ അതാ മുഖത്വ മാംസമില്ലാത്തവർ പടച്ചവനെ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ പിന്താരങ്ങളിൽ വലിയ വലിയ കൊടി കുത്തി വെച്ച് കൊണ്ടുവരുന്നവർ 41 വിഭാഗത്തിലെ കബറിന്റെ അകത്ത് നിന്ന് ജനങ്ങളെ മുഴുവനും എഴുന്നേറ്റ് വരികയാ പടച്ചവനെ എല്ലാവരും നഗ്നരാണ് ഒരാളും ചെരുപ്പ് ധരിച്ചിട്ടില്ല എല്ലാവരും നഗ്നരായിട്ട് ചേലാകർമ്മം ചെയ്യാത്തവരെ പോലെ ഉടുതുണിയില്ലാതെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ ചെമ്പിന്റെ തറയിലാണ് തലയുടെ മുകളിൽ സൂര്യന് തിരിച്ചു നിൽക്കുകയാണ് 15 ലക്ഷമോളം കിലോമീറ്ററോളം മുകളിൽ നിൽക്കുന്ന റബ്ബിന്റെ സൂര്യനുണ്ടല്ലോ അന്ന് ഒരു ചാട് മുകളിൽ ഇങ്ങനെ തലയുടെ മുകളിൽ നിൽക്കുകയാണ് ഇന്നിവിടെ ഇരുന്ന് വിയർക്കുന്നല്ലോ നാളെ ജനങ്ങൾ അവിടെ വിയർപ്പിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാ എന്റെ പ്രിയമുള്ളവരെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ വീടിന്റെ അടുക്കളയിൽ ചോറ് വെക്കുമല്ലോ ചോറ് വെക്കുന്ന സമയത്ത് അരി കിടന്ന് തിളയ്ക്കുന്നത് കാണുന്നവരാ അതാ ചോറും കറിയുമെല്ലാം കിടന്ന് തിളയ്ക്കുമല്ലോ എന്റെ പ്രിയമുള്ളവരെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അവിടെയും തിളയ്ക്കുകയാണ് അവിടെ ചോറ് തിളയ്ക്കുകയാണ് അടുപ്പിൽ ഉമ്മയിടുന്ന അരിയല്ല പിന്നെ ഏത് ചോറാണ് തിളയ്ക്കുന്നതെന്നറിയുമോ ചൂടുള്ള നാളുണ്ട് കിയാമന്നാളാ ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാള ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മുള അമലൊന്നുമില്ല തന്നു ചെന്നാൽ കോള ഈ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ അത് തിളയ്ക്കുമടാ ചെറുപ്പക്കാരാ എന്നിട്ടും മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസമുണ്ട് ആ ഭയാനകമായ ദിവസത്തിൽ യാ വൈരത്താ നിരങ്ങളെ നിലവിളിച്ചു കൊണ്ട് ഓടുകയാണ് അവിടെ കിടന്ന് ശപിക്കുകയാണ് എന്റെ നാശമേ എന്റെ നാശമേ എന്ന് ജനങ്ങൾ മുഴുവനും പേടിച്ച് വിറച്ചുകൊണ്ട് വിളിച്ചു കൂവുന്ന അല്ലാഹുവിന്റെ മഹ്സറയുണ്ടല്ലോ ആ മഹ്സറയിൽ വെച്ച് മുത്തിനബി കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടണോ അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുപോകുന്ന സ്വർഗത്തിന്റെ അവകാശികളിൽ പെടണോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് 5 നന്മകൾ പറയുകയാ 5 നന്മകളാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഒന്നാമതായിട്ട് മുത്തുനബി അവിടെ നിന്ന് പറയുകയാ
നാളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒന്നാമത്തെ വിഭാഗം ആരാണോ സുജൂദുകൾ അധികരിപ്പിക്കുന്നത് അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരിൽ ഒന്നാമത്തെ വിഭാഗം മുട്ടന്തലം പള്ളിയുടെ കബർസ്ഥാനിൽ നിന്ന് അഞ്ച് മുട്ടന്തലം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ച് നേരം ബാങ്ക് വിളിക്കുമ്പോ ആരൊക്കെ നമസ്കരിക്കുന്നുണ്ടോ അവര് മുഴുവനും നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചു വക്കത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആരൊക്കെ നിസ്കരിക്കുന്നു അവര് മുത്തുനബിയുടെ കൂട്ടുകാരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഞ്ചു നേരം അല്ലാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കാരം ഇന്ന് നിസ്കരിച്ചില്ലെങ്കിൽ അതൊരു പാപമാണെന്ന് പുതിയ തലമുറ കാണുന്നില്ല. നിസ്കരിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താപ്പാ വെള്ളിയാഴ്ച മാത്രം പോയാ പോരെ? എന്തിനാ എല്ലാ പക്കത്തും പള്ളിക്ക് പോകുന്നത്, എല്ലാ ദിവസവും പോകുന്നത് എന്തിനാ? പടച്ചവനെ, അതൊക്കെ സമയം കിട്ടുമ്പോ വല്ലപ്പോഴും ഒന്ന് പോയാ പോരെ? അത് എന്തിനാ സമയം കിട്ടുമ്പോ വല്ലപ്പോഴും ഒന്ന് പോണം നിസ്കരിക്കണം? അഞ്ചു നേരം പള്ളിയിൽ പോകേണ്ട കാര്യം എന്ത്? അത് പള്ളിയിലെ ഉസ്താദന്മാർക്കും പ്രായമുള്ള കുറെ ആൾക്കാർക്കും പറഞ്ഞിട്ടുള്ളതല്ലേ? നമ്മളൊക്കെ അടിച്ചു പൊടിച്ച് നടക്കേണ്ടവരല്ലേ, എന്തിനാ ഇപ്പൊ നിസ്കരിക്കാം? എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരം വളരെ നിസ്സാരമായിട്ട് കരുതുകയാണ്. ഇന്ന് നിസ്കാരത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് തന്നെ ഇഷ്ടമല്ല. എവിടെ നോക്കിയാലും നിസ്കാരം. പള്ളിയിൽ പോയ വെള്ളിയാഴ്ച നിസ്കാരം, ക്ലാസ്സിന് പോയ നിസ്കാരം, ഫജ്റിന് പോയ നിസ്കാരം, എവിടെ നോക്കിയാലും നിസ്കാരം. പിന്നെ എന്തിനെ കുറിച്ചാ പറയണ്ടത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ ചുണ്ടുകൾ ചലിക്കുകയാണ്. സഹാബത്ത് അവിടെ നിന്ന് ചലിക്കുന്നത് കണ്ടിട്ട് ചെവി കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുത്തുനബിയുടെ ചുണ്ടിന്റെ ഭാഗത്ത് വെച്ചു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂല് ഹജ്ജിന് പോകുന്ന കാര്യമല്ല പറഞ്ഞേ, ഉംറയ്ക്ക് പോകുന്ന കാര്യമല്ല പറഞ്ഞേ, പള്ളി കെട്ടി കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞേ, മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞേ, മാതാപിതാക്കളെ നോക്കുന്നത് കാര്യമല്ല പറഞ്ഞത്, ഇൽമു പഠിക്കുന്നതിന്റെ മഹത്വമല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മരണത്തിന്റെ വേളയിലും നബി നമ്മളോട് ഓർമ്മപ്പെടുത്തിയത് നമസ്കരിക്കണമെന്ന, നമസ്കാരം ഉപേക്ഷിക്കരുതെന്ന. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കരിച്ചില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാം? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് ഒരു സഹാബി കിടക്കുന്നുണ്ട്, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഈ സഹാബി പറയുന്ന ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. ഉമർ തങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഹദീസ് പറയാം. ഉമർ തങ്ങൾ ആരെന്നറിയും? സാധാരണ ഒരു സഹാബിയല്ല. അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ലൗകാന ബഅദി നബിയൻ ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല, ഇനി ഉണ്ടാകുമായിരുന്നെങ്കിൽ അതിന് യോഗ്യൻ ഉമറാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു പ്രവാചകനാകാനുള്ള യോഗ്യതയുള്ള സഹാബിയ ഉമർ തങ്ങൾ. ആ ഉമർ തങ്ങൾ പറയുകയാ, കാരണമില്ലാതെ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു വക്കത്ത് നമസ്കാരം കളയാക്കിയാൽ അവൻ കാഫിറായി പോകുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ പറയുകയാ, ഒന്നുകൂടെ നോക്കിക്കൊള്ളണം, അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ ഒരു വക്കത്ത് നിസ്കാരം മുടക്കി അവൻ കാഫിറായി പോകും. സഹോദര, ആ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഈ താടിയും തലപ്പായും തഴമ്പും ഈ തസ്ബീയൊക്കെ പിടിച്ച് നടക്കുന്നവരിൽ എത്ര പേര് കാണും മുസ്ലിമീങ്ങൾ? അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നത്, കാരണമില്ലാതെ മുടക്കിയ എന്താ കാരണം? നമസ്കാരം മുടക്കാനുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് വിചാരിച്ചിരിക്കുന്നത്, മീൻ വെട്ടി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാതെ നിസ്കരിക്കാൻ പാടില്ല. അടുക്കളയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പച്ചക്കറി വെക്കുകയോ ചോറ് വെക്കുകയോ കരി പറ്റുകയോ ശരീരം വിയർക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുളിക്കാതെ നിസ്കരിക്കാൻ പാടില്ല എന്ന പലരും കരുതിയിരിക്കുന്നേ. അതുകൊണ്ടാണല്ലോ ദുഹർ അസർ എന്ന് പോകുന്നത്. നിങ്ങൾ ഏത് കിതാബിൽ അങ്ങനെ പഠിച്ചിരിക്കണത്? സഹോദരി, ശരീരം വിയർത്താൽ, മീൻ വെട്ടിക്കൊണ്ടിരുന്നാൽ, ബാങ്ക് പിടിച്ച കൈകാല് കഴുകണം, ഒന്നും എടുത്ത് നിസ്കരിക്കണം, കുളിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ.
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നിസ്സാര കാരണങ്ങളുടെ പേരിൽ നമസ്കാരം ഇങ്ങനെ കള്ളയാക്കുമ്പോൾ മുടക്കുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ ചോദിക്കാം. നമ്മുടെ വീടിന്റെ അകത്ത് ക്യാൻസർ രോഗം പിടിച്ച മാപ്പ കിടക്കുന്നുണ്ട്, കിഡ്നി തകർന്ന ഉപ്പ കിടക്കുന്നുണ്ട്, ശരീരം തളർന്ന ഉമ്മ കിടക്കുന്നുണ്ട്. എത്രയോ പേര് ഒരാളുടെ സഹായമില്ലാതെ എഴുന്നേക്കാൻ പറ്റാതെ വീടിന്റെ അകത്ത് രോഗികളായി കിടക്കുന്നവരുണ്ട്. അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ആ രോഗം പിടിച്ചു കിടക്കുന്നവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ ഇല്ലേ? നമ്മുടെ കാര്യം പോട്ടെ. ഈ രോഗം പിടിച്ചിട ക്യാൻസർ പിടിച്ച് ട്യൂമർ പിടിച്ച് ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവനും തളർന്ന് വീടിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പായിക്ക് അഞ്ചു വക്കത്ത് നിസ്കാരം നിർബന്ധമുണ്ടോ? ഉമ്മായിക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? എന്തേ നിന്റെ ദീൻ പഠിച്ച് മദ്രസയെ പഠിച്ചിട്ടുണ്ടല്ലോ, എന്തേ ദീൻ പഠിപ്പിക്കുന്നത്? എന്തേ പറഞ്ഞത്? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നമസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം. ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് പറയുന്നു, ഒരാൾക്ക് കടന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല, കിടന്നിട്ട് എഴുന്നിട്ട് നിസ്കരിക്കാൻ പറ്റാതെ വന്നാൽ അവൻ കൈകാലുകൾ അനക്കിയിട്ട് നിസ്കരിക്കണം. കടന്നുകൊണ്ട് കൈകാലുകൾ അനക്കിയിട്ട് നിസ്കരിക്കണം. ഇനി അതിന് പറ്റുന്നില്ല, തളർന്നു കിടക്ക, അവന്റെ കൈയും കാലും തളർന്നു കിടക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ടെങ്കിലും നിസ്കരിക്കണമെന്ന് നമ്മുടെ ദീൻ പഠിപ്പിക്കുമ്പോ, ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോ, മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യനും നിസ്കാരം നിർബന്ധമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നമ്മൾ നമസ്കാരം മുടക്കി കഴിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും ആ നമസ്കാരത്തിന്റെ മഹത്വം എന്താ, പ്രതിഫലം എന്താ അറിയില്ല. ഇങ്ങനെ പള്ളിക്കകത്ത് കയറി എന്തെങ്കിലും ചെയ്യാം, അതിന്റെ മഹത്വം എന്താണെന്ന് അറിയില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ, നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങളുടെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഹജ്ജിന് പോയി. അവിടെ നിന്ന് ഹജ്ജ് കഴിഞ്ഞു, അവസാനം കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ഉമർ തങ്ങളുടെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ശഹാദത ഫീ സബീലിക വമൗതത ഫീ ബലദി നബിയിക. പടച്ചവനെ, വല്ലാത്ത ഒരു ദുആയാണ്. ഈ ദുആ കേട്ടപ്പോഴാണ് സ്വഹാബികൾ അത്ഭുതപ്പെട്ടു പോയത്. ഒരിക്കലും നടക്കാത്ത കാര്യം, ഒരിക്കലും നടക്കാത്ത കാര്യം, എന്തേ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ എനിക്ക് ശഹീദായി മരിക്കണം തമ്പുരാനെ, എനിക്ക് ശഹീദായി മരിക്കണം തമ്പുരാനെ. എവിടെ കിടന്നു? മദീനത്ത് കിടന്ന്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാട്ടിൽ കിടന്നു മരിക്കണം. പടച്ചവനെ, നടക്കാത്ത കാര്യമാണ്. അല്ലാഹുവേ ഉമർ തങ്ങൾ അവിടെ നിന്ന് മദീനത്തെ വന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാ പ്രഭാഷണം നടത്തുകയാ. അവിടെ നിന്ന് ഖുതുബ ഓതുമ്പോ ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സ്വഹാബൂസീക്കും അവിടെ നിന്ന് തക്കുവ കൊണ്ട് വസിയത്ത് ചെയ്തു. പറഞ്ഞു, എന്റെ മരണമെടുത്തു, എനിക്ക് പോകാ സമയമായി. അടയാളങ്ങൾ കണ്ടു തുടങ്ങി. ഉമർ തങ്ങളെ യാത്ര പറഞ്ഞു. അസ്ഹർ നമസ്കരിച്ചു, മഗ്രിബ് നമസ്കരിച്ചു, ഇശാ നമസ്കരിച്ചു. തന്റെ ഭാര്യ മക്കളുടെ കൂടെ വീടിന്റെ അകത്ത് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ അല്ലാഹുടെ പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൂ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ ഉമർദങ്ങൾ പള്ളിയിൽ വന്നു, സഹാബത്ത് പള്ളിയിൽ വന്നു, എല്ലാവരും പള്ളിക്കകത്തേക്ക് കടന്നു വന്നു. മുഅദ്ദിനി ഖാമത്ത് കൊടുത്തു. ഉമർദങ്ങൾ നിസ്കാര പായിൽ കയറി. ഇമാമനായി നിൽക്കുകയാണ്, ഇമാമായി നിൽക്കുകയാണ്. വന്നവര് മുഴുവനും ഉമർദങ്ങളുടെ പുറകിൽ നിന്ന് നമസ്കരിക്കുകയാണ്. ഉമർദങ്ങൾ കൈകെട്ടി. അവിടെ നിന്ന് ഫാത്തിഹ ഓതി. സൂറത്തു യൂസുഫാണ് ഓതുന്നത്. സൂറത്തു യൂസുഫ് ഓതി കേട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അപോലോലെന്ന് പറയുന്ന മജൂസിയായ ഒരു മനുഷ്യനുണ്ടല്ലോ, വിഷങ്കടർത്തിയ ഒരു കടാരയുമായി അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് ഇമാമത്ത് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹു തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടെ നിന്ന് കത്തിയങ്ങ് കുത്തിയിറക്കുകയാണ്. ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക്
പിന്നെയും പിന്നെയും അവിടെന്ന് കത്തി കുത്തി ഇറക്കി ഉമറ് തങ്ങളെ പിടയുകയാ. ഇവൻ ഇറങ്ങി ഓടുമ്പോ നമസ്കരിച്ചു കൊണ്ടിരുന്ന ഏഴ് സഹാബികള് മലർത്തികട്ടിവൻ ജീവനും കൊണ്ടോടുകയാണ്. അവിടെ പള്ളിക്കകത്ത് രക്തത്തിൽ കുളിച്ച സഹാബത്ത് വീഴുകയാ. കണ്ണിന്റെ മുന്നിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന ഇമാമ് തൊട്ടടുത്ത് നിന്ന് ഏഴ് സഹാബികള് എല്ലാവരും രക്തത്തിൽ കുളിച്ചിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ ആ പള്ളിക്കകത്ത് നൂറുകണക്കിന് സഹാബത്തുണ്ട്. ഒരാള് മൂടിയില്ല, ഒരാള് മനങ്ങിയില്ല, ഒരാളും കെട്ടിയ കൈയടിച്ചില്ല. എല്ലാരും അതേ നിൽപ്പ് എങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരുന്നോ അതുപോലെ എല്ലാവരും അവിടെ നിൽക്കുകയാണ്. ഒരാളും പേടിച്ചില്ല. കാരണം എന്തെന്നറിയോ? അവര് നിൽക്കുന്നത് ആരുടെ മുന്നിലെന്നറിയോ? ഈ പ്രപഞ്ചം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ചിറപ്പിന്റെ മുന്നിൽ കൈകെട്ടികെട്ട് നിൽക്കുന്നവരാ. അവര് കൈകെട്ടികെട്ട് പറഞ്ഞത് എന്തെന്നറിയോ? നമ്മൾ പറയുന്നത് പോലെ വെറുതെ പറഞ്ഞതല്ല. അവര് കൈകെട്ടികെട്ട് അല്ലാഹുവോട് പറഞ്ഞുറപ്പേ ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി. അവര് കൈകെട്ടിയിട്ട് അല്ലാഹുവോട് ഒരു കരാറ് ചെയ്തു. അല്ലാഹുവേ, പടച്ചവനെ എന്റെ ജനനവും എന്റെ മരണവും എന്റെ ചലനവും സർവതും നിനക്കാണല്ലോ. അനങ്ങൂല തമ്പുരാന്, ഏറ്റവും വലുത് നീയാണ് തമ്പുരാന്. തന്റെ കണ്ണിന്റെ മുന്നിൽ ഇമാമ കിടന്ന മരണവ പ്രാളത്തിൽ പിടയുമ്പോ ആ ഒറ്റ സ്വഹാബിയെ മനങ്ങിയില്ല. ഉമർദങ്ങളൊക്കെ നിൽക്കാൻ കഴിയുന്നില്ല. നിസ്സാര പായിലേക്ക് വീഴുമ്പോ ഉമർദങ്ങളെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആരെങ്കിലും കേറി ഇമാമത്ത് നിൽക്ക സഹാബ. ഉമർദങ്ങൾ അവിടെ നിന്ന് സൂചന കൊടുക്കുമ്പോ നമസ്കരിച്ചു കൊണ്ടിരുന്ന സഹാബികളിൽ നിന്ന് മഹാനായ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല മുന്നിലേക്ക് കേറിയടാ ചെറുപ്പക്കാര. ഇമാമ നിന്ന സ്ഥലത്ത് പോയി നിന്നോ, അവിടെ നിന്ന് നമസ്കരിക്കാൻ തുടങ്ങുകയാ. ആരാണ് കാലിന്റെ ചുവട്ടിൽ കിടക്കുന്നത്? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാലിന്റെ ചുവട്ടിൽ കിടന്ന് പിടയുകയാണ്, മരണവ പ്രാളത്തിൽ കിടന്ന് പിടയുകയാണ്. പക്ഷേ ആ ചെറുപ്പക്കാരൻ നമസ്കരിക്കുകയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമർ നിങ്ങൾ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാള് കത്തിയുമായിട്ട് പള്ളിക്കകത്ത് കയറി വന്നിട്ട് ഇമാമിന്റെ അടിവയറ്റിൽ കുത്തി അങ്ങോട്ട് കയറ്റി, അല്ലാഹുവേ, എന്നിട്ട് കത്തി വലിച്ചൂരിയിട്ട് ഇറങ്ങി ഓടുമ്പോ നമസ്കരിച്ചു കൊണ്ടിരുന്ന ആറോ ഏഴോ സഹാബത്തിനെയും കുത്തി മലർത്തി കെട്ടി ഇവൻ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ആ പള്ളിക്കകത്ത് നിന്ന ഒരാളും കുത്തിയില്ല, ഒരാളും അനങ്ങിയില്ല. ആ നിന്ന നിപ്പ് ഇങ്ങനെ നിക്ക, കണ്ണിന്റെ മുന്നിൽ ഇമാമും മരിച്ചു വീഴുകയാ, സഹാബത്തും മരിച്ചു വീഴുന്നു, ഒരാളും അനങ്ങിയില്ല. ഉമറ് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു നിസ്കരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ അവിടെ നിന്ന് പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അവിടെ നിന്ന് സൂചന കൊടുത്തു പുറകിൽ നിന്ന് ആള് കയറി നിസ്കരിക്കാൻ. മഹാനായ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല നമസ്കരിക്കാൻ മുന്നിലേക്ക് കയറി നിന്നു. ഉമർ തങ്ങൾ കാലിന്റെ ചുവട്ടിൽ കിടന്നിട്ട് പിടയുകയാ, മരണവേദന സഹിക്കാൻ കഴിയാതെ സക്കറാത്തിന്റെ അവസ്ഥയിൽ ഉമർദങ്ങൾ കാലിന്റെ ചുവട്ടിൽ കടന്ന് പിടയുമ്പോഴും ആ സഹാബി കൈകെട്ടി നിസ്കരിച്ചു. അതിനാ നിസ്കാരം എന്ന് പറയാ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ സഹാബത്ത് മുഴുവനും നിസ്കാരം പൂർത്തീകരിച്ചു. ഉമർദങ്ങൾ ബോധമില്ലാതെ കിടക്ക, എല്ലാരും അടുത്ത് ചെന്നിട്ട് വിളിക്കുന്നു, തങ്ങളെ ഉമർദങ്ങളെ എഴുന്നേക്ക് തങ്ങളെ. കാരണം എന്തെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് വല്ല ഉപദേശം നൽകിയാലോ, എല്ലാരും വിളിച്ചിട്ട് എഴുന്നേക്കണില്ല. അപ്പൊ ഉമർ തങ്ങളുടെ മകൻ പള്ളിക്കകത്ത് മനസ്സിലാക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അന്ന് പള്ളിക്കകത്ത് നിസ്കരിച്ചുണ്ട്. എല്ലാരും വാപ്പായെ വിളിച്ചിട്ട് എഴുന്നേക്കാതെ വന്നപ്പോ ഈ മകൻ പറഞ്ഞു കൊടുക്ക, എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്റെ വാപ്പാടെ ചെവിയിൽ ആരെങ്കിലും പോയിട്ട് നിസ്കരിക്കാൻ സമയമായി എന്നൊന്ന് പറയാം.
ഒരു മകൻ പറഞ്ഞു കൊടുക്ക, മരണത്തിന്റെ വേളയിൽ ബോധം പിടഞ്ഞ് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് പിടയുന്ന വാപ്പയുടെ ചെവിയിൽ പോയിട്ട് നിസ്കരിക്കാൻ സമയമായി എന്നൊന്ന് പറയാൻ. ഒരു സഹാബി ഉമർ തങ്ങളുടെ ചെവിയിൽ പറഞ്ഞു, ഉമറെ നിസ്കരിക്കാൻ സമയമായി. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഞെട്ടി അങ്ങുണർന്നു. നിസ്കാരം എന്ന് കേട്ടപ്പോ ഞെട്ടി അങ്ങുണർന്നു. എന്നിട്ട് ആദ്യം ചോദിച്ച ചോദ്യം, സഹാബ നിങ്ങൾ സുബഹി നിസ്കരിച്ചോ? സഹാബ നിങ്ങൾ സുബഹി നിസ്കരിച്ചോ? സഹാബ നിസ്കരിച്ചു തങ്ങളെ. അൽഹംദുലില്ലാഹ്. എന്നെ കുത്തിയത് മുസ്ലിമാണോ? അല്ല, അൽഹംദുലില്ലാഹ്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇതിനാ നിസ്കാരം എന്ന് പറഞ്ഞു. അല്ലാതെ നമ്മളൊക്കെ നിസ്കരിക്കാൻ അങ്ങോട്ട് കൈകെട്ടും. വജ്ഹത്തു വജ്ഹി അല്ലദീ ഫതറ സമാവാതി വല അർദ പറയല്ലോ, സ്വലാതി വ നുസുക്കി വ മഹയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൈകെട്ടി നിന്നിട്ട് ഉസ്താദ് ഇങ്ങനെ മരണത്തിന്റെ ആയത്ത്, ഖബറിന്റെ ആയത്ത്, പരലോകത്തിന്റെ ആയത്ത്, നരകത്തിന്റെ ആയത്ത് ഉസ്താദ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒരു കൊതുക് ഇതിലെ പറന്നുപോയാ നമുക്കറിയാം. നമ്മുടെ നിസ്കാരം അതാ, ഒരു കൊതുക് പറന്നുപോയാ പോലും നമുക്കറിയാം. സഹോദര, സ്വർഗത്തിൽ പോകണമെങ്കിൽ മതി, ഇശാ നിസ്കരിച്ചില്ല. ഇല്ല, എല്ലാരും ഇശാ നിസ്കരിച്ചല്ലോ, നാളെ രാവിലെ സുബഹി നിസ്കരിക്കുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാള് കൈകെട്ടിയിട്ട് നാളെ രാവിലെ സുബഹിക്ക് പള്ളിയിൽ വന്നിട്ട് മുട്ടത്തലം പള്ളിയിൽ വന്ന് സുബഹി നമസ്കരിച്ചിട്ട് സലാം വീട്ടി കെട്ടി എഴുന്നേക്കുമ്പോ മലക്കി പള്ളി വരുന്ന ഒരു വിഭാഗം ആൾക്കാരെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ചങ്ങാതി നീ അല്ലാഹുടെ സ്വർഗത്തിന്റെ അവകാശിയാടാ, നീ ഭാഗ്യവാനടാ, നീ സ്വർഗത്തിന്റെ അവകാശി. സ്വർഗത്തിന്റെ മുന്നിൽ അല്ലാഹു നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നീ പൊക്കോ, നീ പോണ വഴി മരിച്ച സ്വർഗവാ, പോടാ എന്ന് പറഞ്ഞ് മലക്കുകൾ കെട്ടിപ്പിടിച്ചിട്ട് ഒരു വിഭാഗത്തെ ഇറക്കിവിടും. ഒരു വിഭാഗം അവരെ നമസ്കരിച്ചു കഴിയുമ്പോ അല്ലാഹുവിന്റെ മലക്കു പറയും, എടം നശിച്ചവനെ, എടം നഷ്ടവാളി, അല്ലാഹുടെ സ്വർഗം കളഞ്ഞല്ലോടാ, അല്ലാഹുവിന്റെ സ്വർഗം നീ പാഴാക്കി കളഞ്ഞല്ലോടാ, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടടാ, തൗബ ചെയ്യാതെ അടുത്ത വഖത്തിന് മുമ്പ് നീ ചത്തുപോയ നരകത്തിലാ, മലക്ക് പള്ളിക്കകത്ത് വെച്ചു പറഞ്ഞിട്ട് നിന്നെ ഇറക്കി വിടത്തുള്ളൂ. അള്ളാഹു നമ്മളെ കാത്രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ മഹത്വം, അതിന്റെ പവിത്രത, ഇതിനെ കുറിച്ച് അറിയാത്ത ആരുമില്ല. എല്ലാവർക്കും അറിയാം, ആണിനും പെണ്ണിനും അറിയാം, ചെറുപ്പക്കാർക്കറിയാം, കൊച്ചുകുട്ടികൾക്കറിയാം, പ്രായമുള്ളവർക്കറിയാം, ഇൽമുള്ളവനും പഠിച്ചവനും പഠിക്കാത്തവനും എല്ലാവർക്കും നമസ്കാരത്തിന്റെ മഹത്വം എന്താണെന്നറിയാം. പക്ഷേ ഇറങ്ങുന്നില്ല ഹൃദയത്തിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ക്യാൻസർ രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പ എഴുന്നേറ്റ് വീടിന്റെ അകത്ത് കട്ടിലിരുന്ന് നിസ്കരിക്കുന്നത് കണ്ടാലും ആരോഗ്യവാനായ മകൻ നിസ്കരിക്കാറില്ല. രോഗം പിടിച്ചു കിടക്കുന്ന ശരീരം തളർന്നു കിടക്കുന്ന ഭർത്താവിന്, കിഡ്നി തകർന്നു കിടക്കുന്ന ഭർത്താവിന് ഒതുവെടുക്കാൻ സഹായിക്കുന്നത് ഭാര്യ. എന്നിട്ട് ആ മനുഷ്യൻ കട്ടിലി ഇരുന്ന് നിസ്കരിക്കുമ്പോ താഴെ കടന്നുറങ്ങുന്നത് ഭാര്യ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ട് നന്നാകാൻ പറ്റുന്നില്ല? എത്ര വലിയ നന്മ കെട്ടാലും, എത്ര വലിയ വഴുത് കെട്ടാലും, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല, ഒരു മാറ്റവുമില്ല, നന്നാകാൻ പറ്റുന്നില്ല. ചോദിക്കുമല്ലോ ഉസ്താദെ, എന്റെ ഉസ്താദെ ഇവൻ ഇങ്ങനെ ആയിപ്പോയെ, എന്റെ ഉസ്താദെ പറഞ്ഞിട്ട് അനുസരിക്കാത്ത പലരും ചോദിക്കുമല്ലോ. 18 വയസ്സുള്ള മകള് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ കോടതിയുടെ വരാന്തയിൽ കിടന്ന് കുടുംബക്കാരും മുഴുവനും കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടും അവൾ ഇറങ്ങിപ്പോയില്ലേ ഉസ്താദെ? അവളുടെ ഹൃദയം ഇങ്ങനെയാകാനുള്ളതിന്റെ കാരണം എന്താ? എല്ലാരും ചോദിക്കുമല്ലോ, ഞാനൊരു കാരണം പറഞ്ഞു തരാം. എത്ര നന്മ കെട്ടാലും, എന്റെ പ്രിയമുള്ളവരെ, ഒരു കാലുള്ളവൻ, രണ്ട് കാലില്ലാത്തവൻ പള്ളിക്കകത്ത് നിസ്കരിക്കുന്നത് കണ്ടാലും കാലുള്ളവൻ പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വികലാംഗന്മാര് നടന്നു വരുമ്പോ വേച്ച് വേച്ച് പള്ളിയിലേക്ക് വരുന്ന വാപ്പമാരെ കണ്ടിട്ട് പോലും ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിസ്കരിക്കാൻ പള്ളിയിൽ വരാൻ തോന്നാത്തതിന്റെ കാരണമെന്താ? എത്ര ഉപദേശിച്ചാലും നന്നാകാത്തതിന്റെ കാരണം എന്താ? ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. ഇമാം റാസി തങ്ങളെ തന്റെ തഫ്സീറിൽ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ചരിത്രം കേൾക്കുമ്പോ നിനക്ക് മനസ്സിലാകും. അതാ 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ തെരുവിലൂടെ അതാ കഥ അവിടെ നിന്ന് പറയുകയാണ്. മദീനയുടെ നീതാ മദീനയിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചു കൊണ്ടുപോടുകയാണ്. മദീനയിലൂടെ
അതുപോലും
പറയുമ്പോ പ്രവാചകനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരയുകയാ മുത്തുനബിയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ് കണ്ണടത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ് എന്തൊരു പാപമാ അല്ലാഹ് എന്തൊരു പാപമാ അല്ലാഹ് പടച്ചവനെ മൂന്ന് പാപമാണ് ചെയ്തത് ചിന്തിക്ക സഹോദര വിവാഹം കഴിഞ്ഞവൾ വ്യഭിചരിച്ച എറിഞ്ഞു കൊല്ലണം കൊല ചെയ്ത പകരം കൊലയാണ് കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നത് വലിയ പാപമാണ് കൊടും പാപമാ ചെയ്തത് മൂന്ന് വലിയ പാപമാണ് ചെയ്തത് അല്ലാഹുവിന്റെ റസൂല പെണ്ണിനോട് ചോദിച്ചത് എന്തെന്നറിയോ നിന്റെ ഹൃദയം ഇങ്ങനെ ആയി പോയാ ഇങ്ങനെ നീ ആകാനുള്ള കാരണം എന്തെന്നറിയുമോ ഇങ്ങനെ നീ ആകാനുള്ള കാരണം എന്തെന്നറിയുമോ മുത്തുനബിയാ പെണ്ണിനോട് ചോദിക്കുകയാ ഒരു പെണ്ണ് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു നബിയെ എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയ വർഷങ്ങൾ കഴിഞ്ഞിട്ടേ വരാറുള്ളൂ അങ്ങനെ പോയി കഴിഞ്ഞപ്പോ ഞാനൊരു ചെറുപ്പക്കാരനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു ഞാൻ ഗർഭിണിയായി ആരും അറിയാതെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു അവസാനം പ്രസവിച്ചു കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ഏറ്റവും കൂടുതൽ സുറുക്കയുടെ സുറുക്ക കച്ചവടം നടത്തുന്ന പെണ്ണ ഏറ്റവും കൂടുതൽ പവറ് കൂടിയ ഒരു സുറുക്കയുടെ കുപ്പിക്കകത്ത് വെച്ച് അടച്ചു വെച്ചു എന്റെ കുഞ്ഞിന്റെ ഇറച്ചിയും എല്ലുകളും എല്ലാം അതിനകത്ത് അഴുകി ദ്രവിച്ചു അതിനകത്തേക്ക് ജ്യൂസ് പോലെ ആയി നബിയെ പിന്നെ അടയാളമില്ല എല്ലാം അടയാളവും മാറിക്കഴിഞ്ഞപ്പോ ഫജിത്തുഹ അതെടുത്തിട്ട് അങ്ങോട്ട് ആൾക്കാർക്ക് കുടിക്കാൻ കൊടുത്തിട്ട് ഞാൻ കാശ് വാങ്ങി നബിയെ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ മുത്തുനബി ആ പെണ്ണിനോട് ചോദിച്ചു നീ ഇങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയോ നിന്റെ ഹൃദയം ഇങ്ങനെ ആയി പോകാനുള്ള കാരണം എന്തെന്നറിയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ ചോദിച്ചു ഫഇന്നി അറാ അന്നക തറക്തി സ്വലാത്തൽ അസരി നീ അസർ നിസ്കരിക്കാറില്ല ആ പെണ്ണിനോട് മുത്തുനബി ചോദിച്ചത് നീ അസർ നമസ്കരിക്കാത്ത ഒരു പെണ്ണല്ലേ അസർ നമസ്കരിക്കാത്തവന്റെ ഹൃദയം കഠിനമായി പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഉസ്താദേ എന്റെ മോൻ കഞ്ചാവ് അടിച്ചിട്ട് വന്നിട്ട് എന്നെ തല്ലുന്നു ഉസ്താദേ മാടെ അടിവയറ്റിൽ ചവിട്ടുന്നു ഉസ്താദേ ഞങ്ങളെ അടിച്ചിറക്ക ഞങ്ങളുടെ മക്കള് ഞങ്ങളെ ചീത്ത വിളിക്കുന്നു ഉസ്താദേ കണ്ണുനീര് കുടിപ്പിക്കുന്നു ഉസ്താദേ എന്തേ കാരണം ഞാനതാ ചോദിക്കണേ എന്തേ കാരണം മക്കൾ അസർ നിസ്കരിക്കാറുണ്ടോ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ സ്കൂള് വിട്ടു വരിക അടുത്ത വണ്ടി കയറ്റി ട്യൂഷന് വിടുക ആരും നമസ്കരിപ്പിക്കുന്നില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു വഖത്ത് നിസ്കാരം ഒരു അസർ നമസ്കാരം മുടക്കുന്നവന്റെ ഹൃദയത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ അഞ്ചു വഖത്തും നിസ്കരിക്കാത്തവന്റെയൊക്കെ ഗതി എന്തായിരിക്കും അല്ലാഹു കാത്തിരിച്ചുമാറാകട്ടെ അല്ലാഹു കാത്തിരിച്ചുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് നിസ്കാരത്തിന്റെ മഹത്വം എന്തിനാ ഉസ്താദെ പള്ളിയിൽ പോകാം ഇമാം എന്തൊക്കെയോ കാണിക്കുക പുറകിൽ കൈകെട്ടുന്നു കുനിയുന്നു നൂരുന്നു സലാം വിട്ടുന്നു പോകുന്നു എക്സസൈസ് തന്നെ നിസ്കരിച്ചിട്ട് എന്തോ കിട്ടാനാടാ ആ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് എന്തോ കിട്ടാനാടാ ചോദിക്കുമല്ലോ കളിയാക്കിയിട്ട് സഹോദര കിട്ടുന്ന മഹത്വം എന്തെന്നറിയും ഒരാൾ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ അവന്റെ ജീവിതത്തിലെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നിസ്കാരമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ സാമ്പത്തികമായിട്ട് എല്ലാവരും തകർന്നു ഏകദേശമുള്ള ഇരിക്കണ നിരന്നിരിക്കുന്ന നിങ്ങളിൽ അധികം പേരും സാമ്പത്തികമായിട്ടില്ല പഴയതുപോലെ നേരത്തെ വീട്ടില് കോഴി പൊരിച്ച കോഴി ഷവായി തന്തൂരി അൽഫഹും പടച്ചവന് പിന്നെന്തായിരുന്നു മന്തി ബിരിയാണി മട്ടൻ ബിരിയാണി കുഴിമന്തി ആ മന്തി ഈ മന്തി എന്തൊക്കെയായിരുന്നു ഇപ്പൊ ഒരു മന്തിയുമില്ല എടാ പണ്ടൊക്കെ കടയിലിരിക്കുന്നവൻ അള്ളാഹുവെ അലമാരി അങ്ങോട്ട് വലിച്ചു തുറക്കുമ്പോ ആ നോട്ട് കാണുമ്പോ എന്തൊരു സന്തോഷം ഇപ്പൊ കണ്ണ് തെള്ളുക കഷ്ടത കടയിൽ ജോലി ചെയ്യുന്ന കച്ചവടക്കാരൻ സ്റ്റാഫിന് പോലും കൊടുക്കാൻ പൈസ ഇല്ല എല്ലാത്തിൻ്റെയും എന്റെ പ്രിയമുള്ളവര് സാമ്പത്തികമായി തകർന്ന് 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 പല വീട്ടിലും പട്ടിണിയുടെ വക്കീലാ നിൽക്കണേ അല്ലാഹു കാത്തിരിച്ചുമാറാകട്ടെ അല്ലാഹു കാത്തിരിച്ചുമാറാകട്ടെ അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ സവാളയ്ക്ക് ഇപ്പൊ എന്താ പോല സവാളയ്ക്ക് എന്താ അറിയില്ല വില കുറഞ്ഞു കൂടണം കൂടെങ്കിലേ പഠിക്കത്തുള്ളൂ 150 ആകണം എല്ലാത്തിനും വില കൂടണം അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏകദേശമുള്ള എല്ലാവരുടെ വീടിന്റെ അകത്തും സാമ്പത്തിക ഞെരുക്കമായി പഴയതുപോലെ അടിച്ചു പൊളിയൊന്നുമില്ല ഇപ്പൊ പഴയതുപോലെ ദോശയും ചമ്മന്തിയും കഞ്ഞിയും പയറും ചമ്മന്തിയും ചോറും തോരനും ഇതൊക്കെ വന്നു
ഇതുപോലെ ഇങ്ങോട്ട് നോക്കുമ്പോ മട്ടൻ ചിക്കൻ പൊരിച്ചത് കറിച്ചത് കറി ഒന്നില്ല. എന്തേ കാരണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചോദിക്കാം, സാമ്പത്തികമായിട്ട് ഇത്രയും തകരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കൂട്ടത്തിൽ പലരും പറയുന്ന ഒരു മറുപടി ഞാൻ പറയാം. സാമ്പത്തികമായി ഇത്രയും വലിയ ഞെരുക്കമുണ്ടാകാനുള്ള കാരണം ചോദിച്ചാ പറയും, ഉസ്താദെ കേന്ദ്ര സർക്കാരിന്റെ ഭരണം, കേന്ദ്ര സർക്കാരിന്റെ ഭരണം, GST, നോട്ട് നിരോധനം, വെള്ളപ്പൊക്കം, ഇതൊക്കെ കച്ചവടത്തെ വല്ലാതെ ബാധിച്ചു ഉസ്താദെ. ഞാൻ ചോദിക്കുന്നത് മുട്ടന്തലയിലെ നിന്റെ കൂരയ്ക്കകത്ത് നിനക്കും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാൻ ചോറില്ലാത്തതിന്റെ കാരണം കേന്ദ്ര സർക്കാർ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന് ആലോചിക്ക, എടാ ഈ നാട്ടിൽ കിടക്കണ നിന്റെ വീട്ടിൽ തിന്നാനില്ലാത്തതിന് ഓന്റെ നിജത്തെ നഗറിന്. ഞാനതാ ചോദിക്കണം, ഞാൻ ഓന്റെ പക്ഷക്കാരനല്ലട്ടാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്ക, എടാ വെള്ളപ്പൊക്കം ഉണ്ടായി നിന്റെ വീട്ടിൽ എന്താ നഷ്ടം? വോട്ട് നിരോധിച്ചെങ്കിൽ നിനക്കെന്താ? അത് നിന്റെ വീട്ടിൽ ബാധിക്കും. ഞാൻ പറയുന്നത് ഈ മുട്ടന്തലയുടെ പരിസരത്തുള്ള ഏതെങ്കിലും വീടിന്റെ അകത്ത് സാമ്പത്തികമായിട്ടും ഭക്ഷണപരമായിട്ടും ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ലോകത്താരുമല്ല, നീയും നിന്റെ പെണ്ണും പിള്ളയും നിന്റെ മക്കളുടെയും കയ്യിലിരിപ്പ് കൊണ്ട നിന്റെ വീട് ഇങ്ങനെയായത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരാ കാരണം? ലോകത്താരെയും കുറ്റം പറയരുത്, ലോകത്ത് ഒരിത്തരെയും നീ കുറ്റം പറയരുത്. എടാ നിന്റെ വീടിന്റെ അകത്ത് തിന്നാനില്ലെങ്കിൽ അത് നിന്റെ കയ്യിലിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വിശ്വസിക്കാൻ മടിയുണ്ട്, അതെങ്ങനെ? ഞാൻ തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. ഞാൻ തെളിവ് സഹിതം പറഞ്ഞു തരാം. നീ പറ, നിന്റെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടാകാനുള്ള കാരണം നീയും കുടുംബവുമാണോ അതോ വേറെ ആരെങ്കിലും ആണോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാരും നേരെ ഇരുന്ന് സെറ്റുകാരനായ കാക്ക ഒരു മൂളലങ്ങോട് എത്തിക്കും. എല്ലാരും നേരെ ഇരുന്ന് നേരെ ഇവിടെ ഈ വാഴയ്ക്കൊക്കെ കുഴിയെടുക്കാൻ പോകുന്നതിന് എന്താ പറയാ? എന്താപ്പ പറയാ? കൂലിപ്പണി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ കൂലിപ്പണിക്ക് പോകുന്നവന്, കൂലിപ്പണിക്ക് പോകുന്ന ആൾക്ക് എത്ര രൂപയാ ശമ്പളം? എവിടെ പറയടോ എത്ര ശമ്പളം? എത്ര? 700 രൂപ, 700. അപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ കളിക്കോ? ഇല്ലല്ലോ, അവനാ രാജാവ്. രാവിലെ 8 മണിക്ക് വരും, 2 മണിക്ക് പോകും. എത്ര ശമ്പളം? 700, 800. ഈ വീട് കെട്ടാൻ പോകുന്നവൻ എത്രാപ്പാച്ചാളം? 1000. സിമെന്റ് കുഴക്കാൻ കൂടെ ഒരാൾ നിൽക്കുമല്ലോ, ഓൻ എന്താ ശമ്പളം? 900 എങ്കിലും കിട്ടൂലേ? 600. ആ ചേച്ചിക്കിപ്പാ നിക്കണേ, അല്ലാതെ സിമെന്റ് കുഴക്കണ ആക്ക് വരെ കൂടുതലാ. ഓട്ടോ ഓടിക്കുന്നവൻ, വീട് ഈ പാതലൊക്കെ പണിയാൻ പോകുന്നവൻ, എല്ലാത്തിനും 1000, 1300, 1500 അല്ലേ? പള്ളിയിലെ ബാങ്ക് വിളിക്കണ മോദി സാഹിബിന്റെ ശമ്പളം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എട്ടരുത് കേട്ടാ, ആർക്ക് അറ്റാക്ക് വരരുത്. ഞാൻ പറഞ്ഞു, അല്ലാടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന, മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദ്, പള്ളിയിലെ ഖതീബ്, ചന്ദ്ര പള്ളിയിലെ ഉസ്താദിന് നല്ല ശമ്പളം ഉണ്ടായിരിക്കും കേട്ടാ. അള്ളാഹു ബർക്കത്തെ മാറാട്ടെ. ഞാൻ പൊതുവായിട്ട് പറയാം, എങ്കിലും നിങ്ങൾ കൂട്ടണം. ഉസ്താദിന്റെ ശമ്പളം ആണെങ്കിലും കൂട്ടിക്കോണം, കമ്മിറ്റിക്കാരുൾപ്പെടെ. അല്ലാടെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളം ഞാൻ പറഞ്ഞുതരാൻ കിട്ടത്തില്ലല്ലോ. 75 രൂപ, 80 രൂപ, 90 രൂപ, 100 രൂപ, 110 രൂപ, പോയാൽ 150 രൂപ. നിങ്ങൾ ചിന്തിക്ക്, പൊറോട്ട, ഫ്രൈ, ഒരു ചായ, അഭിമാ തരുമാറാകട്ടെ. കഴിഞ്ഞു. ഇതാണ് അല്ലാടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു മുഅദ്ദിൻ സാഹിബിന്റെ ശമ്പളം. എന്നാൽ ലോകത്ത് ഏതെങ്കിലും ഒരു സാഹിബിന്റെ ഭാര്യയും മക്കളും തിന്നാനില്ലാതെ പട്ടിണി കിടക്കുന്നു, ഈമാൻ തരുമാറാകട്ടെ. വിശ്വസിക്കാൻ മടിച്ച് അവിടെ പറ, ആമീൻ പറ. എടാ ലോകത്ത് ഏതെങ്കിലും ഒരു മുഅല്ലിമ വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യയും മക്കളും കൂടെ തിന്നാ ഒന്നും ഇല്ലപ്പാന്ന് പറഞ്ഞ് നെഞ്ചടിച്ച് വയറ്റ് വയറ്റ് കല്ലും കെട്ടി നടക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? എടാ ഒരു ദിവസം 100 രൂപ, 150 രൂപ ശമ്പളം വാങ്ങുന്ന, ഒരു മാസത്തിൽ 10,000, 12,000, 10,000 ശമ്പളം വാങ്ങുന്ന ഉസ്താദിന്റെ വീട്ടിൽ, എന്റെ വീട്ടിൽ 25,000 തികയുന്നില്ല. ഉസ്താദിനും കരണ്ട് ബില്ല് അടക്കണം, അണ്ണാച്ചിയുടെ ഇന്ന് പാല് വാങ്ങുമ്പോ പൈസ കൊടുക്കണം, പലചരക്കടയിൽ പോയിട്ട് ഫാത്തിഹ ഓതിയ എന്നും കിട്ടത്തില്ലല്ലോ, ഹരി ഇല്ലല്ലോ, മീൻകാരം വരുമ്പോ മരിച്ച വാപ്പാടെ കബറ് വിശാലത്തേക്ക് ദുആ ചെയ്താൽ മീൻ കൊടുക്കുവോ?
എടാ പച്ചക്കറി കൊണ്ടുവരുന്നവന്റെ അടുക്ക പോയിട്ട് എടാ രോഗം മാറാൻ ദുആ ചെയ്ത എന്നും പച്ചക്കറി കിട്ടോ? ഇല്ല. ഉസ്താദിന്റെ വീട്ടിലും അരി വേണം, മുളക് വേണം, പച്ചക്കറി വേണം, മീൻ വേണം, പാല് വേണം. ഉസ്താദിന്റെ പെണ്ണുമ്പിള്ളക്ക് ചുരിദാറ് വേണം, സാരി വേണം, സ്വർണം വേണം, മക്കളെ ട്യൂഷന് വിടണം, മക്കൾക്ക് വസ്ത്രം എടുത്തു കൊടുക്കണം, എല്ലാം വാങ്ങിക്കൊടുക്കണം. എത്ര രൂപയ്ക്ക്? ആകെ കിട്ടുന്ന 12,000. ആകെ കിട്ടുന്ന 12,000 രൂപയ്ക്ക് ഉസ്താദിന്റെ വീട്ടില് സർവ ചെലവുകളും കഴിഞ്ഞിട്ട് പിന്നെയും നോക്കുമ്പോ 3,000 ബാക്കി. നമ്മളുടെ അടുത്ത് പറയും 1,000 ചിട്ടിക്ക് വെച്ചോ, ബാക്കി ബാക്കി കൊണ്ടിട്ടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾ പറയും ഉസ്താദെ, ഉസ്താദന്മാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ശരിയാ, ഈ ബർക്കത്ത് ഓസിന് കിട്ടുന്ന കാര്യമല്ലല്ലോ. ഈ ബർക്കത്ത് എന്ന് പറയുന്ന സാധനം തഴമ്പും താടിയും നോക്കിയിട്ട് അള്ള കൊടുക്കുന്നതല്ലോ, ആർക്കും കിട്ടുന്ന കാര്യമാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സഹോദര, ഈ മുട്ടന്തലയിൽ ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും ഒരു വീടിന്റെ അകത്ത് മരിക്കുന്ന കാലം വരെ പട്ടിണി ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എടാ ഈ മുട്ടന്തലയില് ഈ ലോകത്ത് ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും വന്നിട്ട് ഇന്ത്യ ഭരിച്ചാലും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാൻ വെണ്ണും ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. അല്ല പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ആര് ചെയ്യുന്നുണ്ടോ അവന് മരിക്കുന്ന കാലം വരെ ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. പൊക്കിയല്ലോ, ചിലര് കൈപൊക്കിയില്ല. നീ വേണമെങ്കിൽ പൊക്ക്. നിന്റെ പെണ്ണും പിള്ളയും മക്കളും പട്ടിണി കിടന്ന പത്തനാപുരത്ത് കിടക്കണ സിറാജിന് എന്താ? അല്ല ഈമാൻ തരുമാറാകട്ടെ. നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യ്, എന്റെ കാര്യം ഞാൻ നോക്കിയാ മതി. എന്റെ പെണ്ണും പിള്ളയും മക്കളുടെയും കാര്യം ഞാൻ നോക്കണം. നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യ്. ഉസ്താദെ ഞാൻ ചെയ്യൂല, ഞാൻ പള്ളിയുടെ മുന്നിൽ പിരിവിനെ പൊക്കോളാം. പൊക്കോ, എനിക്കെന്ത്? കുട്ടന്തലയിലെ പണക്കാരന്മാരുടെ വീടിന്റെ മുന്നിൽ പിരിവെടുത്ത് ജീവിക്കാൻ വിധിയെങ്കിൽ ജീവിച്ചോ, എനിക്കെന്താ? അല്ലയാ പറഞ്ഞ, ഞാനല്ല പറഞ്ഞ. കേറി വീട്ടിനകത്ത് പോ. ഇന്ന് വീട്ടിൽ പോയിട്ട് ഖുർആൻ എടുക്കണം. 114 സൂറത്തുകൾ, അതിനകത്ത് സൂറത്തു ത്വാഹ എന്ന് പറയുന്നൊരു സൂറത്തുണ്ട്. സൂറത്തു ത്വാഹ എന്ന് പറയുന്നൊരു സൂറത്തുണ്ട്. ഈ സൂറത്തെടുത്തിട്ട് അവസാനത്തെ പേജ് എടുത്ത് നോക്കണം. ഒരു 130 ആയത്ത് കഴിഞ്ഞ് താഴോട്ട് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ ഒരായത്ത് കാണാം, ഒരായത്ത് കാണാം. അതിന്റെ അർത്ഥം വായിച്ചു നോക്ക്. അല്ല പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ആര് ചെയ്യുന്നുണ്ടോ അവനും അവന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം തരും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. നേരെ എന്താ പോയി ഇടയ്ക്കിടയ്ക്ക് പൊട്ടണത്? എന്താ മാസം പൊട്ടിക്കണേ? അല്ലാഹു അല്ലാഹു ആ മക്കൾക്ക് ഈമാൻ കൊടുത്ത് ഗ്രഹിക്കുമാറാകട്ടെ. തിരിച്ചു പൊട്ടിച്ച് നടക്കട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാനല്ല പറഞ്ഞത്, അല്ലയാ പറയുന്നത്, അല്ലാഹുമാണ് പറയുന്നത്. ഏതാണ് പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത്? ഏതാണ് അല്ല പറയുന്നു? വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ نسألك رزقا نحن نرزقك والعاقبة للتقوى. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഞാൻ പറയുന്ന ഒരു കാര്യം ആര് ചെയ്യുന്നുണ്ടോ, ഏത് കുടുംബം ചെയ്യുന്നുണ്ടോ, ആ കുടുംബത്തിന് മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം കൊടുക്കും. നീ പോണ്ട. അള്ളാഹ് പറയുകയാ, ലാ നസ്അലുക റിസ്ഖ, നീ അല്ല റിസ്ഖ് ഉണ്ടാക്കുന്നത്, നീ അല്ല റിസ്ഖ് ഉണ്ടാക്കുന്നത്, ഞാൻ ആ റബ്ബ്, ഞാൻ ആ റാസിഖ്, ഞാൻ തരും ഭക്ഷണം. മരിക്കണ കാലം വരെ നിന്റെ കുടുംബത്തിന് ഞാൻ ഭക്ഷണം തരും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. താല്പര്യമുള്ളവര് കൈവക്ക്. കുറച്ചുകൂടെ പൊങ്ങി. ഇപ്പൊ ഇനി പൊങ്ങാത്തവൻ പൊക്കണ്ട. അതന്നെ, എന്തായാലും പോവല്ലേ. ചിലർക്ക് ഇപ്പൊ പൊക്കാൻ പേടി. ഇനിയിപ്പോ എന്താ, എല്ലാത്തിനും അടിച്ചു പോവല്ലേ, എല്ലാം പോവല്ലേ. എങ്ങോട്ട്? അല്ലാഹു അലം. എല്ലാത്തിന്റെ കാര്യത്തിൽ ഇന്നത്തോടു കൂടി തീരുമാനമായല്ലോ. പോവാൻ വേണ്ടി എല്ലാം റെഡി ആയിക്കോ. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ബില്ലൊക്കെ പാസ്സായി, നമുക്കൊക്കെ പോകാം എങ്ങോട്ടെങ്കിലും. അല്ലാഹു നമ്മുടെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തു മാറാകട്ടെ. എന്താ പറയാ, നമ്മളെ പേടിപ്പിക്കാൻ നോക്കാം. വിവരയില്ലാതെ പോയാലും ഞാൻ ചിന്തിക്കാം. നമ്മളെടുത്തിട്ട് ഓലപ്പടക്കം കാണിച്ച് പൊട്ടിക്കുക. ഈ പിള്ളേര് പൊട്ടാസ് പൊട്ടിക്കണ പോലെ.
അഹുവേ പൗരത്വം തെളിയിക്കണം, ഇല്ലെങ്കിൽ നിന്നെ നാട് കടത്തും, നിന്നെ ജയിലിലിടും, നിന്നെ അങ്ങ് മൂക്കിനകത്ത് കയറ്റും. നമുക്ക് ഇവിടെ ഒന്നുമില്ലപ്പ. നമുക്ക് എടാ ജനിച്ചപ്പോഴേ ഭാഗം വിളിച്ച് ഇക്കാമത്തും കൊടുത്ത്. കാരണം എന്തേ? പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ വിളിക്കാൻ സമയമില്ല. എടാ ജനിച്ചപ്പോഴേ എന്തിനാ ബാങ്ക് കാമത്ത് കൊടുത്തെന്നറിയോ? എടാ മരിച്ചു കഴിഞ്ഞാ വിളിക്കാൻ സമയമില്ല, പെട്ടെന്ന് നടക്കാനുള്ളതുകൊണ്ട്. ജനിച്ചപ്പോഴേ ബാങ്ക് കാമത്ത് കൊടുത്തിട്ട് പള്ളിക്കൂടി കൊണ്ടുപോകാൻ വേണ്ടി കാത്തു നിക്കണ, ബസ് സ്റ്റോപ്പിൽ നിക്കണ. നമുക്കിപ്പോ ഇവിടെ എന്നാ എന്തോ പേടിക്കാനാ? അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മരിക്കും, അത് മരിക്കേണ്ട സമയത്ത് മരിക്കും. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കും. ഉമ്മാടെ വയറ്റി കടന്നപ്പോഴേ ഞാൻ അനുഭവിക്കാനുള്ളത് അള്ള എഴുതി വെച്ചിരിക്കുന്ന തട്ടിമാറ്റാൻ നിങ്ങളെ കൊണ്ടുപറ്റുമോ? ഇല്ല, ഞാൻ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ആരെങ്കിലും നല്ല മരണം കിട്ടാൻ ദുആ ചെയ്യാം. ഏതെങ്കിലും മുസ്ലിമീങ്ങളല്ലാതെ ലോകത്ത് ആരെങ്കിലും അല്ലാ നല്ല മരണം തരണേ അല്ല ചെയ്യുന്ന കേട്ടിട്ടുണ്ട്? പേടിയല്ലാതെ. പക്ഷെ നമുക്കോ? നമുക്കൊരാഗ്രഹമുണ്ട്. കോടി കിടന്നു മരിച്ചാലും, പറമ്പി കിടന്നു മരിച്ചാലും, കടലിൽ കിടന്നു മരിച്ചാലും, ആകാശത്ത് വെച്ച് മരിച്ചാലും, ഐസ്മീർ കിടന്നു മരിച്ചാലും, മരിക്കുമ്പോ ലായിരാഹില്ല പറഞ്ഞിട്ട് പോകണം. ഇത് മാത്രമേ നമുക്ക് ആഗ്രഹം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പേടിക്കൊന്നും വേണ്ട, നിനക്ക് നിശ്ചയിച്ച സമയത്ത് നീ മരിക്കത്തുള്ളൂ, ഇല്ല ശേഷവും ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ൽകുമാറാകട്ടെ. അപ്പൊ മരിക്കുന്ന കാലം വരെ ഭക്ഷണം അല്ലാഹു തരും. എന്ത് ചെയ്യണ്ടെന്നറിയോ? എന്ത് ചെയ്യണ്ടെന്നറിയോ? ഈ മുട്ടന്തലം പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ആരുടെ കുടുംബമാണോ നിസ്കരിക്കുന്നത്? അല്ലാഹുടെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഏത് വീടിന്റെ അകത്താണോ ഭർത്താവും ഭാര്യയും മക്കളും നിസ്കരിക്കുന്നത്, മരിക്കണ കാലം വരെ അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ പെണ്ണും പിള്ളയും മക്കളും നിസ്കരിക്കണം. ഇനി പറ നിന്റെ വീട്ടിൽ ഞെരുക്കം ഉണ്ടായതിന്റെ കാരണം എന്താണെന്ന്. നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, പക്ഷെ ഭാര്യ നിസ്കരിക്കാറുണ്ടോ? മക്കൾ നിസ്കരിക്കാറുണ്ടോ? എന്തേ അവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ? നിനക്ക് മാത്രമേ ഉള്ളോ? നമ്മുടെ ദീൻ പഠിപ്പിച്ച എന്തപ്പാ? 7 വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? പറ എന്ത് ചെയ്യണം? എട്ടില് എന്ത് ചെയ്യണം? അല്ലേ? നിസ്കരിക്കാത്തതിന്റെ പേരി മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു ഉപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കി പൊക്കറോ, ആരെങ്കിലും ഒന്ന് പൊക്കറോ. ഈ കൈപൊക്കാത്ത എല്ലാവരുടെയും മക്കള് 5 നേരം പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല. നിങ്ങളെ പോലെ ചോറുണ്ടെന്ന ഒരു സാധാരണ മനുഷ്യനാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിനക്ക് വേണം ഭക്ഷണം. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ, നിന്റെ വീടിന്റെ അകത്ത് പട്ടിണിയുടെ കാര്യം എന്താ? ഇപ്പൊ മനസ്സിലായോ? പള്ളിയിലെ 1-ാമത്തെ സഫി നിക്കണത് ആര്? ഇമാം. തൊട്ടുപുറകെ നിക്കണ ആര്? മോദി. 5 വഖത്ത് നിസ്കരിക്കാറുണ്ട്, പെണ്ണുമ്പിള്ളയെ മക്കളെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത് തന്നെ 150. അതുകൊണ്ടാ 150 150,000 വില അല്ല കൊടുത്തത്. അതുകൊണ്ടാ ബാക്കി വരുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. പഠിച്ചവനെ, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുണ്ടല്ലോ, ആ വീടിന്റെ അകത്ത് സമാധാനം വേണോ? സന്തോഷം വേണോ? തിന്നാ വയറ് നിറയണോ? പറക്കത്തുണ്ടാകണോ? പട്ടിണി ഇല്ലാതിരിക്കണോ? പഠിച്ചവനെ, നിന്റെ ഭാര്യ നമസ്കാരം നിർബന്ധമുള്ള, നിന്റെ ഭാര്യ കിടന്നുറങ്ങാൻ അനുവദിക്കരുത്, നിന്റെ മക്കളെ കിടന്നുറങ്ങാൻ അനുവദിക്കരുത്, അവരെ നീ നമസ്കരിപ്പിക്കണേ. നമസ്കരിച്ചില്ലെങ്കിൽ അടിച്ച് നമസ്കരിപ്പിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, 5 വഖത്ത് നമസ്കരിച്ചാൽ അല്ലാഹു 5 പ്രതിഫലം തരും. വെറുതെയല്ല 5 വഖത്ത്, വെറുതെയല്ല 5 വഖത്ത്, ഓരോ വഖത്തിനും പ്രതിഫലമുണ്ട്. 5 വഖത്ത് നമസ്കരിക്കുന്നവൻ അല്ലാഹു 5 പ്രതിഫലം കൊടുക്കും. 1-ാമത്തെ പ്രതിഫലം എന്താ? മരിക്കുന്ന കാലം വരെ അല്ലാഹു അവന് ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. 2-ാമത്തെ പ്രതിഫലം എന്ത്?
എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മോഹമുണ്ട്, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം, ഒരു നല്ല മരണം വേണം, അതിനു വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. എങ്കിൽ അല്ലാഹു ചോദിക്കുകയാണ്, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? അല്ലാഹു പറയുന്നു, ഞാൻ തരാ. ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാ. എനിക്ക് പൈസ വേണ്ട, എനിക്ക് പൈസ തരണ്ട. അല്ലാഹു പറയുന്നു, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ ആരാണോ അഞ്ചു വക്കത്ത് നമസ്കരിക്കുന്നത്, അല്ലാഹു അവർക്ക് നല്ല മരണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അവിടുന്ന് അല്ലാഹുവേ നല്ല മരണം അല്ലാഹു തരും ചെറുപ്പക്കാരാ, നല്ല മരണം അല്ലാഹു തരും പൊന്നുമോനെ. ഈ മുട്ടന്തല പള്ളിയുടെ മുന്നിൽ എത്രയോ പേരെ വെള്ളിയാടിച്ച കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവരുടെ ചിരിക്കുന്ന മുഖം കണ്ടിട്ടില്ലേ? അവരുടെ പ്രകാശിക്കുന്ന മുഖം കണ്ടിട്ടില്ലേ? വെള്ളിയാടിച്ച ജുമയ്ക്ക് മുമ്പ് എത്രയോ പേരെ പള്ളിപ്പറമ്പിൽ ഇറക്കി വെച്ചവരാ. നിനക്കും ആഗ്രഹമില്ലേ? ഒരു നല്ല മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? എന്റെ പ്രിയപ്പെട്ട യുവത്വേ, മോനെ നമസ്കരിക്കാൻ ഇത്ര മടി എന്തേടാ പൊന്നുമോര്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ പോലെ വികാരമുള്ള വിചാരമുള്ള മോഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോയാ, വിവാഹം കഴിച്ചിട്ട് പോലും ഇല്ലടാ ചെറുപ്പക്കാരാ. മഹാനായ ഹുബൈബ് ഇബ്നു അദിയ റളിയല്ലാഹു തആലാ അൻഹു എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരാ, പഠിക്കാൻ നിനക്കൊരു സഹാബിയെ പറഞ്ഞു തരാ, പഠിക്കാനൊരു സഹാബിയെ നിനക്ക് ഞാൻ പറഞ്ഞു തരാ. മഹാനായ ഹുബൈബ് ഇബ്നു അദിയ റളിയല്ലാഹു തആലാ അൻഹു മുസ്ലിമായതിന്റെ പേരില് ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വരികയാണ്, കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുവന്നു. ഹുബൈബ് റളിയല്ലാഹു തആലാ അൻഹുവിനെ തൂക്കി കൊല്ലാൻ പോവുകയാ. സമയമായപ്പോ ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ ചെറിയ പ്രായമാടാ ഹുബൈബേ, നീ ഞങ്ങളുടെ കൂടെ കളിച്ച് ചിരിച്ച് നടന്നവനാട്, എന്തിനാ ചെറുപ്രായത്തിലെ ചാകുന്നത്? ഹുബൈബേ അടിച്ചു പൊളിക്കാമടാ ഹുബൈബേ, പണം തരാമടാ ഹുബൈബേ, പെണ്ണുങ്ങളെ തരാമടാ ഹുബൈബേ, ഇസ്ലാം മതം കളഞ്ഞിട്ട് പഴയ മതത്തിലേക്ക് തിരിച്ചു വാടാ. ഹുബൈബ് റളിയല്ലാഹു തആലാർക്കു പറഞ്ഞു, ഞാൻ തിരിച്ചു വരൂല. കൂട്ടുകാര് പറഞ്ഞു, എങ്കിലും മതം മാറണ്ട, നീ മതം മാറണ്ട, നീ മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാ നിന്നെ ജീവനോടെ വിട്ടേക്കാ, അല്ലാഹുവിന്റെ പ്രവാചകനെ ചീത്ത പറഞ്ഞിട്ട് എനിക്ക് ജീവിതം വേണ്ട. അവിടെ അതിനും തയ്യാറായില്ല. കൊല്ലാ സമയമായപ്പോ, കഴുത്തിലേക്ക് കയറിടാ സമയമായപ്പോ കൂട്ടുകാര് ചോദിച്ചു, ഹുബൈബേ നിന്റെ അവസാനത്തെ മോഹമെന്താ? മരിക്കുന്നതിന് മുമ്പ് വല്ല ആഗ്രഹവുമുണ്ടോ? ഹുബൈബ് റളിയല്ലാഹു തആലാ അവിടെ നിന്ന് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് രണ്ടര കാലത്ത് നമസ്കരിക്കണം, എനിക്ക് രണ്ടര കാലത്ത് നമസ്കരിക്കണം. അവിടെ നിന്ന് അനുവാദം കൊടുത്തു. പെട്ടെന്ന് കടുകുമരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഓടിച്ചെന്ന് പുതുപെടുത്തു, രണ്ടര കാലത്ത് നമസ്കരിച്ചു. രണ്ട് ചെറിയ സൂറത്തുകളാണ് ബോധിയത്, അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞു സുജൂദിൽ കിടന്ന് കരയുകയാ, അല്ലാഹുവേ എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകളാണ് ഓതാറ്, എന്ന് ചെറുതായി പോയി റബ്ബ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അല്ലാ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അല്ലാ, കൊതിനീർന്നിട്ടല്ല അല്ലാ, പടച്ചവനെ എന്റെ നമസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എനിക്ക് പേടിയില്ല തമ്പുരാറ്,
ഞാൻ എന്തിനാ മരണത്തിന് ഭയപ്പെടുന്നത്? ഉബൈബ് റളിയല്ലാഹു തആല അർഹു അതാ തൂക്ക് കയറിന്റെ മുകളിലേക്ക് കയറുകയാണ് ഖിബലയുടെ ഭാഗത്ത് കടന്നു മരിക്കണ്ടടാ. ഉബൈബ് തങ്ങളെ തിരിച്ചു നിർത്തി തന്റെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കുമ്പോ ഉബൈബ് തങ്ങളെ കടന്നു പിടയുകയാ. മരണപ്രാളത്തിൽ കടന്നു പിടയുമ്പോ താഴെ നിന്ന് കളിയാകുകയാണ്, താഴെ നിന്ന് ചിരിക്കുകയാണ്. അല്ലാഹുവേ ശത്രുക്കൾ ഉബൈബ് റളിയല്ലാഹു തആല അർഹുവിനെ കളിയാക്കുമ്പോ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാടാ കരയുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? നോക്കടാ ഹുബൈബ്, സ്വർഗത്തിലെ പട്ടുവസ്ത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിരന്ന് നിൽക്കുന്നത് നോക്കടാ ഹുബൈബ്. ഇത് നിന്നെ കൊണ്ടുപോകാനാണ്, നിന്നെ സ്വീകരിക്കാനാണ്. അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകളെ പെടുന്ന സമാധാനിപ്പിക്കുകയാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഹുബൈബ് തങ്ങളോട് മലക്കുകൾ പറയുന്നു, പറയടാ ഹുബൈബ്, ഈ ജനിക്കുന്നവരുടെ മുഖത്ത് നോക്ക്, ഈ കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്ക്, നീ വിളിച്ചു പറ ലാ ഇലാഹാ ഇല്ലല്ലാഹ്. പറയടാ ഹുബൈബ്, തൂക്ക് കയറിൽ കിടന്ന് പിണയുന്ന ഹുബൈബ് തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ലാ ഇലാഹാ ഇല്ലല്ലാഹ്. കണ്ണ് തള്ളികടാ ചെറുപ്പക്കാരാ, പേടിച്ചു പോയടാ ചെറുപ്പക്കാരാ, തൂങ്ങിക്കിടക്കുമ്പോഴും ഹുബൈബ് റളിയല്ലാഹു തആലാന്റെ മുഖത്ത് നോക്കിയിട്ട് ആ ചിരി കണ്ടപ്പോ ശത്രുക്കള് പോലും കൊതിച്ചു പോയടാ പൊന്നുമോരെ. അതുകൊണ്ട് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാണ് മോനെ, നല്ല മരണമാണ് പെങ്ങള്, നല്ല മരണമാണ് വാപ്പാ. മൂന്നാമത്തെ പ്രതിഫലം കേൾക്കണോ? മുത്തുനബി പറഞ്ഞല്ലോ, ഒരാള് മരിക്കാൻ കിടക്കുമ്പോള് പറഞ്ഞു, ഒരാള് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആ മനുഷ്യന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. മരിക്കാൻ കിടക്കുന്നവനെ പറഞ്ഞു കൊടുക്കണം. എങ്കില് നമസ്കരിക്കുന്ന വാപ്പാ, നിസ്കരിക്കുന്ന ഉമ്മ, നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്കാള് വേണ്ടടാ മോനെ, ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, പറഞ്ഞു തരാൻ ആള് വേണ്ട. നീ ലോകത്ത് എവിടെ കിടന്നു മരിച്ചാല് നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കുടുംബക്കാരോ കൂടെ പുറപ്പോ ഒരാളുടെയും ആവശ്യമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, തന്റെ പ്രായപൂർത്തിയായ പെമ്മക്കള് തന്റെ മക്കളുടെ ഭാര്യമാര് വീടിന്റെ കത്തിരുന്ന് കളിക്കുമ്പോ നിസ്കരിച്ച ഉമ്മ, നിസ്കരിച്ച വപ്പാ, നിനക്ക് തരുന്ന ഒരു പ്രതിഫലം കേൾക്കണോ? നിനക്കാര് പറഞ്ഞു തരുമെന്നറിയുവോ? പറഞ്ഞു തരുമെന്നറിയുവോ? നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കുണ്ടല്ലോ, മലക്കുൽ മൗത്ത് പറയുന്ന മലക്കുണ്ടല്ലോ, ഈ തൊണ്ട കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് നിന്റെ ചെവിയിൽ പറഞ്ഞു തരും പറവാപ്പാ ഇല്ലല്ലോ. പിന്നെ നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് പറഞ്ഞു തരും പെണ്ണേ ഇത് പറഞ്ഞ സ്വർഗമാ, പെണ്ണേ ഇത് പറഞ്ഞ സ്വർഗമാ, പറലാ ഇലാഹ ഇല്ലല്ലോ. ശഹാദത്ത് കലിമ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിനക്ക് പറഞ്ഞു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോടാ ചെറുപ്പക്കാരാ? ഉബൈബ് തങ്ങളുടെ മയ്യത്തടിക്കാൻ അനുവദിച്ചില്ല. അവിടെ
തന്നെ കെട്ടി കെട്ടിയിരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസം ഒന്ന് കഴിഞ്ഞു, ഉപൈബനങ്ങളുടെ ജനാസ അവിടെ തന്നെ കിടക്കുകയാ. അവിടെ കിടന്നു പുഴുത്തു നാറട്ട്, അടിക്കാൻ അനുവദിക്കാതെ ശത്രുക്കള് കാവല് നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത പ്രയാസമായി. സഹാബ ആരാണ് എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? ഒരു സഹാബി പറഞ്ഞു, ഞാൻ പോകാൻ നബിയേ, ഹുബൈബിനെ കബറടക്കാൻ ഞാൻ പോകാൻ നബിയേ. അവിടെ നിന്ന് അനുവാദം വാങ്ങി. അവിടെ നിന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അർഹുവിന് കബറടക്കാൻ വേണ്ടി കടന്നു പോകുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? ശത്രുക്കൾ കൂടി നിൽക്കുകയാ, ശത്രുക്കൾ ഒരുമിച്ച് നിൽക്കുകയാ. അവരുടെ ഭാഗത്തേക്ക് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണ് ഓടി ചെന്നിട്ട് വിളിച്ചു പറയുകയാണ്, ഉബൈബിന്റെ തല വെട്ടി തരുമോ? ഉബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരുമോ? എന്തിനാണ് ഈ ചത്തവന്റെ തല നിനക്കെന്തിനാ? ഈ ചത്ത് കിടക്കുന്ന ഉബൈബിന്റെ തല എന്തിനാ? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇതിനകത്ത് ഇവന്റെ തലയോട്ടിയുണ്ടല്ലോ. ഈ ഉബൈബിന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ? ഉബൈബിന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ച് കുടിക്കാമെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്. ആരാണ് മുറിച്ചു തരുന്നത്? ആരാണ് മുറിച്ചു തരുന്നത്? മുറിച്ചു തരുന്നവന് ഞാനൊരു പ്രതിഫലം തരാ. എന്റെ പ്രതിഫലം എന്നറിയോ? എന്റെ ശരീരമാ, എന്റെ കൂടെ കിടക്കാനുള്ള അവസരമാ. ശത്രുക്കൾ വാളുമെടുത്തുകൊണ്ട് ഓടുകയാണ്. ഉബൈബ് റളിയല്ലാഹു തആല അർഹുവിന്റെ തലവെട്ടാൻ ഒരു പെണ്ണ് വന്നിട്ട് പറയുകയാ, ഉബൈബിന്റെ തല എനിക്ക് മുറിച്ചു തന്നാൽ, ഉബൈബിന്റെ തല എനിക്ക് വേണം. എന്തിനാ പെണ്ണെ? ആ തല വെട്ടി പൊളിച്ചിട്ട് അതിനകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ. വെട്ടി തരുന്നവന് ഞാൻ എന്റെ ശരീരം തരാം. എല്ലാ എണ്ണം കൂടെ തലവെട്ടാൻ പോയി. ഉബൈബ് റളിയല്ലാഹു തആല അർഹുവിന്റെ തലവെട്ടാൻ പോകുമ്പോ ഈ സഹാബി ഒരു മരത്തിന്റെ മുകളിൽ, ഒരു ഈത്തപ്പഴ മരത്തിന്റെ മുകളിൽ കയറി എന്താ നടക്കുന്നതെന്ന് കാണാൻ. പടച്ചവനെ മരത്തിൽ കയറി മുകളിൽ ചെല്ലുമ്പോ വെട്ടാൻ പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ട് ഓടുകയാണ്. നാലു ഭാഗത്തേക്ക് പരക്കം പായുക, എന്താ സംഭവിച്ചെന്ന് അറിയുന്നില്ല. എല്ലാരും ഓടി രക്ഷപ്പെട്ടു. ഈ സഹാബി മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഉബൈബ് റളിയല്ലാഹു തആല അർഹുവിന്റെ കഴുകു മരത്തിന്റെ ചാരത്ത് ചെന്ന് നോക്കുമ്പോ ഈ സഹാബിയുടെ മയ്യത്ത് പോലും കാണാനില്ല. ഉബൈബ് റളിയല്ലാഹു തആല അർഹുവിന്റെ ജനാസ പോലും കാണാനില്ല. സഹാബി പൊട്ടി കരഞ്ഞുകൊണ്ട് ഇലാ ഹദറത്ത് റസൂലില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടുകയാ. ഓടി ചെന്നിട്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. അല്ലാന്റെ റസൂൽ ചിരിക്കുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചിരിക്കുകയാ. സഹാബ എന്റെ ഹുബൈബിനെ കബറടക്കി, എന്റെ ഹുബൈബിനെ കബറടക്കി. ആര് കബറടക്കിയടാ? ചെറുപ്പക്കാരാ, ചന്തലികയുടെ പരിസരത്തുള്ള ചെറുപ്പക്കാരാ. ജീവിതത്തിന്റെ അവസാനത്തെ മോഹം എന്തെന്ന് ചോദിച്ചപ്പോ, ജീവിതത്തിന്റെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു തആല അർഹുവിനെ കബറടക്കിയതാരാ? അഞ്ചാമത്തെ നാലാമത്തെ പ്രതിഫലം എന്തെന്ന് കേൾക്കണോ? നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം, ഒരു ദിവസം ഈ പള്ളിയുടെ മിനാരത്തിന് വിളിച്ചു പറയും, നീ തീർന്നുപോയെന്ന്. നിന്റെ വീട്ടുകാർ മുഴുവനും നിന്നെ താങ്ങിയെടുത്ത് വീടിന്റെ സൈഡിൽ ഒഴുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തിക്കടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ മനോഹരമായി കുളിപ്പിച്ചു, ഒളിവെടുപ്പിച്ചു. എന്നിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ താങ്ങിയെടുത്തു കൊണ്ടുവരുന്നത് പോലെ എടുത്തുകൊണ്ടുവന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ളത്തുണിയുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് മലർത്തിക്കടത്തിയിട്ട് അവസാനം സുഗന്ധം തേച്ച കുറച്ചു പഞ്ഞികൾ എടുത്തിട്ട് നിന്റെ മൂക്കിന്റെ ദ്വാരത്തിൽ വെക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, കുറെ പഞ്ഞികൾ എടുത്ത് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ,
നമസ്കരിച്ചവർ അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം നിന്റെ വീട്ടിൽ നിന്ന് ജനാസ ഈ പള്ളിയിൽ കൊണ്ടുവരും. ഈ പള്ളി തകയൂല, മയ്യത്ത് നമസ്കരിക്കാൻ ഈ പള്ളി പോരാ, കാലുകുത്താ സ്ഥലമില്ല. ഈ പള്ളിയും പരിസരവും മുഴുവനും ജനസാഗരമാണ്, ഇവിടെ മുഴുവനും നിറയുകയാണ്, കാലുകുത്താൻ പോലും സ്ഥലം കിട്ടൂല. കാരണം എന്തെന്നറിയോ? നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ നിന്റെ ഇവിടെ പ്രധാനമന്ത്രി വരൂല, പടച്ചവരെ പ്രസിഡന്റ് വരൂല, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരൂല, കേന്ദ്രമന്ത്രിമാരോ എം പിയോ എം എൽ എയോ ഒരുത്തനും വരാറില്ല. പിന്നെ മുട്ടം തല പള്ളിക്കകത്ത് സ്ഥലമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിസ്കരിച്ച മുസ്ലിമേ നിന്റെ ജനാസ കബറടക്കാന് ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ ഈ പള്ളിയിലേക്ക് കടന്നു വരുമടാ പൊന്നുമോനെ. ഇത് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. ഇത് നിസ്കരിക്കുന്നവർക്ക് ആരാ ഉപയുപദങ്ങളെ കബറടക്കിയത്? മലക്കുകളാണ് സഹാബാ. ഉപയുപദങ്ങളെ കബറടക്കിയത് മലക്കുകളായിരുന്നു. ഈ മുട്ടന്തല പള്ളിയിൽ അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മയ്യത്ത് കബറടക്കാ വരുന്നുണ്ടെങ്കിൽ അത് 5 നേരം നിസ്കരിക്കുന്നവന്റെ ജനാസയാ. അതുകൊണ്ട് നിസ്കരിച്ചാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്നത് വരെ പടച്ചവന് ഭക്ഷണം തരും, 2 നല്ല മരണം തരും, 3 ഷഹാദത്ത് കരിമാട് വേണ്ട അസ്റായിൽ എന്ന് പറയുന്ന മലക്കു പറഞ്ഞു തരും, 4 മയ്യത്ത് കബറടക്ക, 70,000 മലക്കുകൾ ഇറങ്ങി വരും, 5 ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ മുത്തി നബിയുടെ കൂടെ നടക്കാ, മുത്തി നബിയുടെ കൂട്ടുകാരനാകാ, അല്ലാഹു നിനക്ക് തൗഫീഖ് നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വഖത്ത് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന 5 പ്രതിഫലമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുജൂദുകൾ അധികരിപ്പിക്ക്, സുജൂദുകൾ അധികരിപ്പിക്ക്. ഫർദ് മാത്രം നിസ്കരിക്കുന്നവരുണ്ട്, സുന്നത്ത് നിസ്കരിക്കാറില്ല. പിന്നെന്തിനാ അല്ലാഹു സുന്നത്ത് സ്ഥാനം വെച്ചിരിക്കുന്നത്? ഫർദ് മാത്രം നിസ്കരിക്കാനല്ല, സുന്നത്ത് നമസ്കരിക്കണം. നമസ്കരിക്കാനുള്ളതാ സുന്നത്ത്. ഓരോ സുന്നത്ത് നമസ്കാരത്തിനും വലിയ പ്രതിഫലമുണ്ട്. ആരെങ്കിലും ഒരു സുന്നത്ത് നമസ്കരിച്ചാൽ അവന് 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സുന്നത്ത് നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്നത്. അല്ലാഹു നമസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആൾക്കാർ എഴുന്നേറ്റ് തുടങ്ങി, സമയം 12 മണിയായി. സഹോദര, ഞാൻ 11:30 നിർത്താന്നാ പറഞ്ഞു, ഇപ്പൊ സമയം 12 മണിയായി. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ നിർത്തുകയാ. ഒരു സുന്നത്ത് നമസ്കാരത്തിന് 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ, നിസ്കരിക്കോ. താല്പര്യമുള്ളവരൊക്കെ കൈമുഖിക്കാൻ, നിസ്കരിക്കാൻ നിസ്കരിക്കാൻ താല്പര്യമുള്ളവർ അൽഹംദുലില്ലാഹ്. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അബൂ നാസർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഗ്രിബിന്റെ ഫർദ് നമസ്കാരം, മഗ്രിബിന്റെ ഫർദ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു 6 റക്അത്ത് ഒരു സുന്നത്ത് നമസ്കാരമുണ്ട്, അവ്വാബി നമസ്കാരം. ഹദീസിന്റെ കിതാബുകളിൽ കാണാം ഒരു അവ്വാബി നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരം. ഉലിയാ അയ്യുഹൽ കാഫിറൂൻ ഇദാ ജാ തബ്ബതിയദാ ഖുൽഹു വല്ലാഹു ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. ഈ 5 സൂറത്തുകൾ ഓതി, ഈ 6 സൂറത്തുകൾ ഓതിയിട്ട് 2 റക്അത്ത് വീതം നമസ്കരിക്കുന്ന ഒരു നമസ്കാരമാണ് അവ്വാബി നമസ്കാരം. ആ അവ്വാബി നമസ്കാരം ആരെങ്കിലും മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ നമസ്കരിച്ചാൽ അവന് 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുമെന്ന് ഹദീസിൽ കാണാം. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സുജൂദുകൾ അധികരിപ്പിക്ക്, 5 വഖത്ത് നിസ്കരിക്ക്, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്ക്. നാളെ അല്ലാഹു
നബിയുടെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം അല്ലാഹു തരുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഞ്ച് കാര്യവും പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരെണ്ണപ്പ പറഞ്ഞപ്പോ തന്നെ 12 മണിയായി. അപ്പൊ ഇൻഷാ അല്ലേ ചെയ്യല്ലേ, നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം പറയണമെന്ന് ആഗ്രഹമുള്ളവര് കൈവയ്ക്കും ഇൻഷാ അല്ലാഹ്. എല്ലാരും എഴുന്നേറ്റ്, എല്ലാരും എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് പറഞ്ഞു. സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഇങ്ങട്ട് അടുത്തിരുന്നു ഞാൻ ഇരിക്കാം. കാലുവേന ഇങ്ങട്ട് കേറി ഇരിക്കും. അസേര ഇങ്ങട്ട് നിൽക്ക്. ആ പുറത്തേക്കണ ചങ്ങായിമാരെ പറ്റുമെങ്കിൽ സ്വർഗത്തിൽ കയറിക്കോ, ഞാൻ നിർത്താൻ പോവാ. വേണമെങ്കിൽ സ്വർഗത്തിൽ കയറിക്കോ, അല്ല തരുന്നൊരു അവസരം വേണേ കയറി. കൊടുക്കാത്തതിന്റെ ദേഷ്യാന്ന് തോന്നുന്നു എന്നോട്. കാക്കാ ഇത് ഇത്തിരി കുറച്ചോ, ഈ ഇളക്കി കുറച്ചുകൂടെ കുറച്ചുകൂടെ കുറച്ചോ. എല്ലാം കൂടെ കിടന്ന് ഇടിച്ചു പിടക്കുന്നുണ്ട്. കുറച്ചോ, സൗണ്ട് വെച്ചാ മതി, ഇടി അങ്ങ് കുറച്ചാൽ. അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വപ്നം കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. അൽഹംദുലില്ലാ, അല്ലാഹു ഭാഗ്യന്തരന്മാറാകട്ടെ, അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ. ചങ്ങയമാരെ എഴുന്നേക്ക്, ഇപ്പുറത്തോട്ട് കയറി. ഉറങ്ങണ കുഞ്ഞിനെ അവിടെ ഇരുത്തിക്കോപ്പ. അല്ലാത്തവരുത് അവിടെ കുറച്ച് സ്ഥലം കിടക്കണം, സ്വർഗത്തിൽ ഒഴിച്ചിട്ടേക്കണം. സംഘാടകർ മക്കളെ കയറടാ, എല്ലാവരും കയറിക്കും. ഞാൻ നിർത്താം. കുഞ്ഞുറങ്ങുന്ന കാക്ക അവിടെ ഇരുന്നു, ബാക്കി എല്ലാ കയറി കയറിക്ക്. കയറെല്ലാം കയറാം. കസേര പറക്കടാ ചങ്ങയമാരെ, കസേര മൊത്തം പറക്കിയാല്. ആ കസേര മൊത്തം പറക്കി മാറ്റിയാല്. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വപ്നം കാണണം. അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ, അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ. ആഗ്രഹണ്ട, ആഗ്രഹണ്ട. അപ്പൊ ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വപ്നം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഇന്ന് മുതൽ ഓതി തുടങ്ങിക്കോ. അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവന് മരിക്കുന്നതിന് മുമ്പ് മദീനത്ത് കടന്നുറങ്ങുന്ന മുത്തുനബി മുട്ടന്തലയെ വരും നിന്റെ വീടിന്റെ അകത്ത്. അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ, അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ. പോതാൻ താല്പര്യമുള്ളവരൊക്കെ കൈപൊക്ക്, ഒറ്റ ആയത്ത്, ഒരായത്ത്. ആ പൊക്കിയ കൈ ഒന്ന് പോക്കറ്റ് ഇട്ട്. എല്ലാരും പൊക്കറ്റ് പിരിവ് കഴിഞ്ഞു, പാട്ട പിരിവ് കഴിഞ്ഞിട്ട് ആ പൊക്കിയ കൈ ഒന്ന് പോക്കറ്റ് ഇട്ടേ. നിനക്കാ ലാഭം, ഗവൺമെന്റ് കൊണ്ടുപോകാം മൊത്തം. എല്ലാ ഗവൺമെന്റും ഉണ്ടാ, ഇന്ന് വേണേ കൊടുത്തോ. ഇന്ന് കൊടുത്ത പ്രയോജനം അസദഖത്തുറദ്ദുൽ ബല. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു, ഇവിടൊക്കെ കൊണ്ട് കാണിച്ചു, മംഗലാപുരത്ത് കൊണ്ടുപോയി, അവസാനം തിരുവനന്തപുരം RCC കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞു കാഞ്ഞങ്ങാട്ടിന്റെ പൊക്കോളെ. അപ്പൊ പറയാ പള്ളി വന്നിട്ട് 1001 രൂപ ഉസ്താദ് ദുആ ചെയ്യാൻ. ആർക്ക് വേണം അവിടെ ചങ്ങാതി? 2 കിഡ്നിക്കും തകർന്നു പോയി, 2 കിഡ്നിക്കും തകർന്നു പോയി. മാറ്റിവെക്കാൻ 35 ലക്ഷം രൂപ. അപ്പൊ വരുന്ന 500 വായിട്ട് പള്ളിയില്. ആ ചങ്ങാതി പോക്കറ്റിൽ കിടക്കണ 10 രൂപ എടുത്ത് ഇതിനകത്തിട്ട്, നിനക്ക് അങ്ങനെ ഒരു ഗതി വരൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ കൊണ്ടുപോണോപ്പാ എന്റെ മോനെ. വടാ വടാ, നിങ്ങൾ വിട്ടപ്പ സ്വർഗത്തിൽ പോകാനുള്ള വഴി പോ. ഭാഗ്യവാൻ, മുടിയില്ല കുറച്ച്. വേണ്ടവരൊക്കെ ഇട്ടോ. അൽഹംദുലില്ലാ, മോനെ ധൃതിയൊന്നും വേണ്ട കേട്ടോടാ. ചങ്ങായി സമാധാനത്തിൽ നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി കേട്ടോ. നിന്റെ നിന്റെ പെങ്ങളെ കെട്ടിക്കാനൊന്നും അല്ലല്ലോ, ധൈര്യമായിട്ട് മേടിച്ചോ.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരായത്ത് പറഞ്ഞിരട്ടെ, വേണോ വേണ്ടേ, വേണോ വേണ്ടേ, ആ കുറച്ചു നേരം അവിടെ ഇരിക്കേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബിയുടെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. മൈക്കസെറ്റുകാരാ പുറത്തു വാഴ്ന്നിട്ടിട്ടുണ്ടോ? ഓഫ് ആക്കിയേനെ. ഇതിനാ വെറുതെ ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ. ഇതിനകത്തുള്ളത് മാത്രം ഇട്ടാൽ മതി, അതല്ലേ ഇപ്പൊ നല്ലത്. പുറത്തു കിടക്കണം, ഉറങ്ങണവരെ ശല്യം ചെയ്യണം, ഉറങ്ങിക്കോട്ടെ, ഇവിടെ ഇട്ടാൽ മതി. ഇൻഷാല്ല കുഴപ്പമില്ല. പോകേണ്ടവരൊക്കെ ഉറങ്ങുന്നവരെ ഉറങ്ങാൻ വിടും. ഖുർആൻ ഊതി പോലും ശല്യം ചെയ്യാൻ പാടില്ല. ഉറങ്ങുന്ന ആളെ ഖുർആൻ പോലും ശല്യം ചെയ്യാൻ പാടില്ല. ഇവിടെ ഇരിക്കുന്നവർക്കല്ലേ വാഴല്, ബാക്കി മൊബൈലിൽ കേട്ടോളൂ. ഇൻഷാല്ല അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താപ്പോ ഒരു പിണക്കം, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നല്ലാരിയല്ലേ, പോയി ഉറങ്ങട്ടെപ്പാ, ശല്യം ചെയ്യാൻ പാടില്ല, നമുക്ക് വാഴ്ത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം, അന വഖാഫിൽ യതീമി ഫീ ജന്നതി ഹഖദാ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, യതീമായ മക്കളെ ആര് സ്നേഹിക്കുന്നുണ്ടോ അവര് സ്വർഗത്തിൽ എന്റെ കൂടെ നല്ല പറഞ്ഞു. ഇങ്ങനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, യതീമായ മക്കളെ സ്നേഹിക്കുന്നവര് ഈ കൈയുടെ വിരലുകൾ അടുത്തിരിക്കുന്നത് പോലെ എന്റെ കൂടെ ഇത്രയും അടുത്ത്. ഓ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഹജ്ജ് ചെയ്തവൻ എന്റെ കൂടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല, ഇടം നിസ്കരിക്കുന്നവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല, പള്ളി കെട്ടിക്കൊടുക്കുന്നവൻ എന്റെ കൂടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല. യതീമിനെ സഹായിക്കുക, യതീമിനെ സ്നേഹിക്കുക, കാരണം അതിന്റെ വേദന എന്താണെന്ന് ലോകത്തിന്റെ നേതാവിന് നല്ലതുപോലെ അറിയാം. കാരണം മുത്തുനബി യതീമായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് യതീമുമായിട്ടുള്ള ബന്ധമെന്ത്? ഈ മുട്ടൻതലയിലെ ഏത് വീട്ടിലാ യതീമുള്ളതെന്ന് വെച്ചാ വായും തുറന്നിരിക്കാനല്ല നമുക്കറിയില്ല. എന്നാ ഇവിടത്തെ ഏറ്റവും വലിയ പണക്കാരനാണെന്ന് വെച്ചാൽ എല്ലാത്തിനും അറിയാം. പാവപ്പെട്ടവൻ ആർക്കും അറിയില്ല. യതീമായ മക്കളെ അറിയണമെങ്കിൽ പള്ളിയുടെ മുന്നിൽ പിരിവിന് വരണം, അപ്പൊ അറിയാം, അല്ലെങ്കിൽ സംഘടനകളുടെ മുന്നിൽ അപേക്ഷ കൊടുക്കണം, അപ്പോഴാ യതീമിനെ അറിയാം. എന്തുകൊണ്ടെന്നറിയോ, യതീമിന്റെ സ്ഥാനവും യതീമിന്റെ മഹത്വവും അറിഞ്ഞിരുന്നെങ്കിൽ ഈ നാട്ടുകാർ മുഴുവനും ഈ നാട്ടിൽ ഏതാ യതീമുള്ളത് എന്ന് തെരഞ്ഞു പിടിച്ച് അവന്റെ വീട്ടിൽ പോകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, ഒക്കെ പറഞ്ഞ ഈമാൻ തരുമാറാകട്ടെ. യതീമിന്റെ മഹത്വം ഞാൻ പറഞ്ഞുതരാം. യതീമിന്റെ മഹത്വം പറഞ്ഞ ഈ നാട്ടുകാർ മുഴുവനും അങ്ങോട്ട് പോകും തേടിയിട്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് പാപം ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ട്. അള്ളാഹു പുറത്തുരുമാറാകട്ടെ. ഈ ചെയ്ത പാപം എവിടെ കൊണ്ട് കഴുകിക്കളയാനാ? കണക്ക് വല്ലതും ഉണ്ടോ ചെയ്തു കൂട്ടിയത്? ഈ ഇടതു ഭാഗത്തിരിക്കുന്ന മലക്കിന്റെ കൈ ഒടിയാറായി എഴുതി എഴുതി അത്രയും ചെയ്തു വെച്ചിരിക്കാം നമ്മൾ. വലതു ഭാഗത്തിരിക്കുന്ന മലക്കിന് ജോലിയൊന്നുമില്ല, ഇടതു ഭാഗത്തിരിക്കുന്ന മലക്ക് മെസ്സിയും വർക്ക് ചെയ്യണ പോലെ എഴുതി കൂട്ടി കൂട്ടി കിതാബുകളൊക്കെ നിറഞ്ഞു. നാളെ കാണും, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തം വലാ കബീറത്തൻ ഇല്ലാ അസഹ. എല്ലാം ഉണ്ടല്ലോ പഠിച്ചതിനകത്ത്, ഇത് എന്ത് കിതാബാന്ന് നാളെ ചോദിക്കുമല്ലോ. അപ്പം ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി, സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന ഒരു കല്ല് മക്കത്ത് കഅബാലയത്തിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ആ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലിൽ ആരെങ്കിലും ചുംബിച്ചാൽ അള്ളാഹു അവന്റെ പാപം മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലിൽ മുത്തിയാൽ ചെയ്ത എല്ലാ പാപവും അള്ളാഹു പൊറുക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മുത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. മുത്തണെങ്കിൽ എവിടെ പോണം? ഈ കല്ലി മുത്തണെങ്കിൽ എവിടെ പോണം പറയറോ? എവിടെ പോണം? എവിടെ പറ? എവിടെ അക്കത്ത് പോയാ മുത്താൻ പറ്റുമെന്ന് ആരാ പറഞ്ഞ? ബേക്കൽ കോട്ട പോലെ ഇട്ടിരിക്കുമല്ലോ. ഈ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലു മുത്തണെങ്കിൽ മക്കത്ത് പോയാ മാത്രം പോരാ, ഈ സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന കല്ലില് നിന്റെ ചുണ്ട് വെക്കണമെങ്കിൽ യോഗം വേണം, അതിനല്ല ഇഷ്ടപ്പെടണം. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, ആ കല്ല് മുത്തുന്നിടത്തെ ഇടി കണ്ടു കഴിഞ്ഞാത്ത ഇടിയാ, അള്ളാഹു പോയി ചുംബിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അതിനെ അങ്ങ് മക്ക വരെ പോകണം. നമ്മളാണെങ്കിൽ പിന്നെ പൈസ ചിലക്കിയിട്ടുള്ള പരിപാടി ഒന്നുമില്ല, പൈസ മുടക്കിയിട്ടുള്ള ഒരു പരിപാടി, സ്വർഗത്തിൽ പോകുന്ന പണിയൊന്നുമില്ല. ഓസിന് ഒല്ലം കിട്ടുമെങ്കിൽ നോക്കാം. അപ്പൊ പിന്നെ ഇവിടെ ഇരുന്നാ വല്ല വഴിയുണ്ടോ നോക്കാം. ജീവിതത്തിൽ ചെയ്ത സർവ പാപങ്ങളും അള്ളാഹു പുറത്തു തരാനുള്ള രണ്ടാമത്തെ എളുപ്പ വഴി,
ഈ മുട്ടന്തലയിലെ ഏത് വീട്ടിലാണോ യത്തീമായ മക്കളുള്ളത് എന്ന് കണ്ടുപിടിക്കണം. ഈ പരിസരത്ത്, ഈ മഹല്ലില് ഏത് വീടിന്റെ അകത്താണ് യത്തീമായ കുട്ടികളുള്ളത് എന്ന് നീ കണ്ടുപിടിക്കണം. എന്നിട്ട് പോണം, നാളെ രാവിലെ യത്തീമായ കുട്ടികളുള്ള വീട്ടിൽ പോയിട്ട് യത്തീമായ കുഞ്ഞിനെ പിടിക്കണം. വാടാ, നീ വാ മോനെ. പാപ്പ മരണപ്പെട്ടു പോയില്ലേ, പേടിക്കണ്ട കേട്ടാ. മോൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനോട് ചോദിക്കണം കേട്ടാ. അള്ളാഹുവേ, യത്തീമിനെ അടുത്ത് വിളിച്ചിട്ട് രണ്ട് കൈ ഇങ്ങനെ വെക്കണം. രണ്ട് കൈ ഇങ്ങനെ എടുത്തിട്ട് യത്തീമിന്റെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ തടകണം. ഫോട്ടോ ഒന്നും എടുക്കരുത് കേട്ടോ, സെൽഫി ഒന്നും എടുക്ക. യത്തീമായ മക്കളുടെ തലയിൽ അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ആരെങ്കിലും ഇങ്ങനെ കൈകൊണ്ട് തടകിയാൽ എത്ര രോമങ്ങൾ നിന്റെ കൈയ്യ് തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യത്തീമിന്റെ മുടിക്കനുസരിച്ച് നിന്റെ പാപം. അപ്പൊ യത്തീമിന്റെ മഹത്വം മനസ്സിലായല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാണ് യത്തീം, അതാണ് യത്തീം. യത്തീമിനെ സ്നേഹിക്കണം, യത്തീമിനെ സഹായിക്കണം. എന്റെ പ്രിയമുള്ളവരെ, യത്തീമായ മക്കളെ ചുംബിക്കണം. അല്ലാഹുവേ, പടച്ചറപ്പ് തരും പ്രതിഫലം എന്താ? യത്തീമായ മക്കളുടെ തലയിലെ തലോടിയാ പാപം പൊറുക്കും. യത്തീമിനെ സ്നേഹിച്ചാ നാളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ നിങ്ങൾ ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം അറിയാം യത്തീമിന്റെ മഹത്വം എന്താണ്, അതിന്റെ പ്രതിഫലം എന്താണ്. എത്ര കേട്ടാലും നമുക്ക് തിരിയുന്നില്ലല്ലോ. സ്വന്തം കൂടപ്പുറപ്പുകളെ പോലെ തിരിഞ്ഞു നോക്കുന്നില്ല. സ്വന്തം കൂടപ്പുറപ്പിന്റെ മക്കള് മരണപ്പെട്ട് പടച്ചവര്, കൂടപ്പുറപ്പ് മരണപ്പെട്ടു, മക്കളും ഭാര്യയും ഒറ്റക്കാട്, ആ മക്കൾക്ക് ഒരു മുട്ടായി വാങ്ങിക്കൊടുക്കാം, അവരോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ. മനസ്സില്ലാത്ത മുസ്ലിമേ, യത്തീമിന്റെ മഹത്വം ആർക്കറിയാമായിരുന്നു? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിനറിയാ, അല്ലാന്റെ റസൂലിന്റെ സഹാബത്തിനറിയാ. ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് വാഴ്ന്നു നിർത്തുകയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാ, ഒരു യുദ്ധത്തിന് പോകാൻ, മുഅ്തത്തി യുദ്ധത്തിന് പോകാനുള്ള സഹാബത്തിനെ തെരഞ്ഞെടുക്കുകയാ. അങ്ങനെ ഒരു വിഭാഗം സഹാബത്തിനെ, യോദ്ധാക്കളെ തെരഞ്ഞെടുത്തു. ഇനി അമീറാ വേണ്ടത്. മൂന്ന് പേരെ വിളിച്ചു, മൂന്ന് ചെറുപ്പക്കാരായ സഹാബിയെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത് യുദ്ധം നയിക്കേണ്ടത് നീയാ, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടാമത് നീ, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ മൂന്നാമത് നീ, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ സഹാബത്തെ നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം നയിക്കണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഒന്നാമത് നീ മരിക്കും, രണ്ടാമത് നീ മരിക്കും, മൂന്നാമത് നീ മരിക്കും. യുദ്ധത്തിന് മുമ്പേ തന്നെ മരണം പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ മൂന്ന് സഹാബികളുടെയും ഖബറ് ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഈ ചരിത്രം ആ സഹാബിമാരുടെ ഖബറിന്റെ ചാരത്തി എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഫലസ്തീൻ, ഈജിപ്ത് ഒക്കെ സിയാറത്ത് പോകുമ്പോ ഈ മൂന്ന് സഹാബികളുടെ ഖബറ് കാണാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ചരിത്രം. അള്ളാഹു ചെന്ന് വായിക്കാനും ആ സഹാബത്തിന്റെ ഖബറ് സിയാറത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ യാത്രയിലാണ് ആരെ കാണാൻ പോകുന്നത്? ആരെ കാണാൻ പോകുന്നത്? ഫിർഔനിനെ കാണാൻ പോകുന്നത്. അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. നീ പറ, എന്താ വേണ്ടേ? അവനെ കാണണ്ടേ? മനുഷ്യന്മാരിപ്പാ പിന്നെ എന്തിനാ അള്ളാഹ് അവനെ കടലിൽ ഇട്ടിട്ട് നശിപ്പിക്കാതെ എടുത്തു വെച്ചിരിക്കണേ? കടലിനകത്ത് കടന്നിട്ട് 300 കൊല്ലം കടലിന്റെ അകത്ത് കടന്നിട്ട്, ഉപ്പുവെള്ളത്തിൽ കടന്നിട്ട് നശിക്കാതെ ഈ ശൈത്താനെ എടുത്ത് അല്ല അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ എന്തിനാ? അല്ല കാണാൻ വേണ്ടിയാ വെച്ചിരിക്കണത്. അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരും മാറാകട്ടെ. നമ്മൾ യാത്ര പോയപ്പോ ഒരു വാപ്പ, ഇവനെ കാണണമെങ്കിൽ ഈജിപ്തിൽ ചെന്നിട്ട് മ്യൂസിയത്തിന്റെ അകത്ത് കയറണമെങ്കിൽ പൈസ ഉണ്ട്. എല്ലാം കണ്ടു കഴിയുമ്പോ ഇവനെ കാണണമെങ്കിൽ പ്രത്യേകം $9 കണ്ട.
പിന്നെ ഒരുത്തനെ കാണണമെങ്കിൽ പ്രത്യേക പൈസ കൊടുക്കണം, വി ഐ പി അല്ലേ. എല്ലാരും കയറി, ഒരാള് മാത്രം കേറണില്ല. അപ്പോ ദേവ അപ്പ നിങ്ങള് വരണില്ലേ? ഞാൻ വരണില്ല, വിചാരിച്ചു പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. എന്റെ പ്രിയമുള്ള അവനപ്പ, ഈ ഉപ്പാ വിചാരിച്ചു നമ്മള് പൈസ ഇല്ലാത്തോണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ പൈസ നമ്മൾ കൊടുക്കാം. അല്ല വെറുത്തവനെ എനിക്ക് കാണണ്ട. എവിടെ പോയി നിന്നിട്ട്? ഈജിപ്തി പോയി. അങ്ങനെയും ചില ആൾക്കാരുണ്ട്. ശരി, അപ്പൊ ഈ മൂന്ന് സ്വഹാബികളുടെ മരണം യുദ്ധത്തിന് മുമ്പേ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് എല്ലാരും ഒരുങ്ങാൻ പറഞ്ഞു, പോയി റെഡിയായി വരാൻ പറഞ്ഞു. സഹാബത്ത് മുഴുവനും വീട്ടിൽ പോവാ. സഹാബത്ത് മുഴുവനും വീട്ടിൽ പോകുമ്പോ ഈ മൂന്ന് പേരിൽ രണ്ടാമത് നിന്ന സഹാബി മഹാനായ ജൗഫർ റളിയല്ലാഹു തആലാനു തുള്ളി ചാടിയിട്ടായി ചങ്ങാതി വീട്ടിൽ പോണെ. ഈ സഹാബി തന്റെ വീട്ടിലേക്ക് പോകുമ്പോ തുള്ളി ചാടി സന്തോഷം കാരണം പോണെ. നോക്കുമ്പോ ഭാര്യ അസ്മ റളിയല്ലാഹു തആലാൻഹ വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ നോക്കി നിക്ക, ഇച്ഛായ കാണുന്നില്ല. അങ്ങനെ നല്ല പെണ്ണുങ്ങൾ അല്ലാഹു സാലിഹത്തായ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ഭർത്താവിനെ കണ്ടില്ലെങ്കിൽ ഭാര്യ മുഖവാതിലിൽ കാത്തു നിൽക്കും. അല്ലേ, പണ്ടത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ഭർത്താവ് വീട്ടിൽ വരാൻ വേണ്ടി കണ്ടില്ലെങ്കിൽ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കും. ഭർത്താവ് വന്ന ഉടനെ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ അകത്ത് വിളിച്ചുകൊണ്ടിരുത്തി ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കും. എന്നിട്ട് കാത്തു നിൽക്കും. ഭർത്താവിന്റെ കൂടെ ഇരുന്ന് കഴിക്കാറില്ല. ഭർത്താവ് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോ ഭർത്താവ് നിന്ന പാത്രത്തിന്റെ അകത്ത് തന്നെ കൈയിട്ട് വാരിത്തി. അല്ലാഹു ഈമാന്തരമാറാകട്ടെ, അല്ലാ ഈമാന്തരമാറാകട്ടെ, അല്ലാ ഈമാന്തരമാറാകട്ടെ. ഇന്നത്തെ പെണ്ണുങ്ങള് ഭർത്താവ് വീട്ടിൽ പോകുമ്പോ തിന്നിട്ട് പാത്രം കഴുകിയിട്ട് കിടന്നു ഉറങ്ങുന്നുണ്ട് അവസ്ഥ. അപ്പോ ജൗഫർ റളിയല്ലാഹു തആലാനഹു തന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യ ഇങ്ങനെ കാത്തു നിൽക്ക. ഭർത്താവിന്റെ ചിരിക്കുന്ന മുഖവും സന്തോഷവും കണ്ടപ്പോ ഭാര്യ ചോദിച്ചു, എന്താ ഇത്ര സന്തോഷം? വല്ലാത്ത സന്തോഷമുണ്ടല്ലോ, എന്തേ ജൗഫറെ? അസ്മ റളിയല്ലാഹു തആലാനഹയോട് പറഞ്ഞു, പെണ്ണെ, മുത്തു നബി എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി തെരഞ്ഞെടുത്തു, അതിന്റെ സന്തോഷമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി തെരഞ്ഞെടുത്തതിന്റെ സന്തോഷമാ. രണ്ടുപേരും വീടിന്റെ അകത്ത് കയറി ഭക്ഷണമെല്ലാം കഴിച്ചു, കിടന്നുറങ്ങി. എന്റെ പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം രാവിലെ യുദ്ധത്തിന് വേണ്ടി യാത്രയാവുകയാ. ജൗഫർ റളിയല്ലാഹു തആലാനഹു തന്റെ മക്കളുടെ അടുക്കൽ പോയി കെട്ടിപ്പിടിച്ചു ചുംബനമെല്ലാം കൊടുത്തു. തന്റെ ഭാര്യ അടുക്കൽ വന്നു, അറിയാൻ തിരിച്ചു വരില്ല എന്ന്. എന്നിട്ടും അവിടെ നിന്ന് പറഞ്ഞു, ഇൻഷാ അല്ലാ സ്വർഗത്തിൽ വെച്ച് കാണാം, വിധിയുണ്ടെങ്കിൽ കാണാം. ഇൻഷാ അല്ലാ മക്കളെയൊക്കെ നല്ലതുപോലെ നോക്കിക്കൊള്ളണം. യാത്ര പറഞ്ഞു ഇറങ്ങി. പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് എല്ലാവരും കൂടെ പടച്ചവനെ മുഅത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് യാത്രയായി. അവസാനം യുദ്ധം തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ വെട്ടുകൊണ്ട് പിടഞ്ഞ് താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആലാനഹു ഓടി ചെന്ന് ഇസ്ലാമിന്റെ കൊടിയെടുത്തു. ഇസ്ലാമിന്റെ കൊടി ഇങ്ങനെ എടുത്തിട്ട് ഉയർത്തി പിടിച്ചു, വാ സഹാബ എന്ന് വിളിച്ചുകൊണ്ട് യുദ്ധത്തിന് മുന്നോട്ടു പോയി. ഇടത് കൈപ്പത്തി അങ്ങ് വെട്ടി മുറിച്ചു കളഞ്ഞു, കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആലാനഹു വലത് കൈകൊണ്ട് കൊടിയെടുത്തു, ഉയർത്തിപ്പിടിച്ചു. ആ സഹാബ മുന്നോട്ട് പോയപ്പോ ആ കയ്യും വെട്ടി മുറിച്ചു, കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആലാനഹു അറ്റുപോയ രണ്ട് കൈകൊണ്ട് താഴെ നിന്ന് കൊടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുറുക്കെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ സഹാബ മുന്നോട്ട് നടക്കുമ്പോൾ കൈയുടെ മുട്ടുഭാഗം വെച്ച് വെട്ടി മുറിച്ചു, കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആലാനഹു തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കൊടിയെടുത്ത് എന്റെ കക്ഷത്തിൽ വെച്ചതാ, ആ ഇസ്ലാമിന്റെ കൊടിയെടുത്ത് എന്റെ കക്ഷത്തിൽ വെച്ചതാ. സഹാബി കക്ഷത്ത് വെച്ചു കൊടുത്തപ്പോ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്തങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ചോദിച്ചു സഹാബത്തെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ സ്വഹാബ? നിങ്ങളിൽ ആർക്കെങ്കിലും സ്വർഗം വേണോ സ്വഹാബ? വേണമെങ്കിൽ എന്റെ പുറകിൽ വാ സ്വഹാബ. സ്വർഗത്തിന്റെ പരിമളം എനിക്ക് അടിച്ചു വീശുകയാണ്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആലാനഹു യുദ്ധക്കളത്തിലേക്ക് ഇസ്ലാമിന്റെ കൊടിയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോ ശത്രുക്കൾ നാലു ഭാഗത്ത് നിന്ന് വളയുകയാണ്. ജൗഫർ റളിയല്ലാഹു തആലാനഹുവിനെ വെട്ടിഞ്ഞു
പിഴഞ്ഞുറുക്കുകയാ. ജൗഫർ തങ്ങളെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, അല്ലാന്റെ റസൂൽ ഈ യുദ്ധത്തിന് പങ്കെടുത്തില്ല. പ്രവാചകനതാ നമസ്കാരി നമസ്കരിക്കാ പള്ളിയിൽ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നമസ്കരിച്ചു, സ്വഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അല്ലാന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ എന്റെ ജൗഫർ ഷഹീദായി സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, എന്റെ ജൗഫർ പോയി, എന്റെ ജൗഫർ പോയി. സഹാബത്തേ വീട്ടിൽ പോയി പറയണമല്ലോ, ഭാര്യയോട് പറയണമല്ലോ, മക്കളോട് മരണവാർത്ത പറയണമല്ലോ. അതുകൊണ്ട് ആരാ പോകുന്നത്? നിങ്ങളിൽ ആരാണ് ജൗഫറിന്റെ വീട്ടിൽ പോയി മരണ വാർത്ത പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഒരു സ്വഹാബി പോലും അനങ്ങുന്നില്ല, ഒരാൾ പോലും തയ്യാറാകുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും ചോദിക്കുന്നു, സ്വഹാബ ആരാണ് ജൗഫറിന്റെ വീട്ടിൽ പോയി മരണ വാർത്ത പറയുന്നത്? ഒരാളും മിണ്ടാ തയ്യാറാകുന്നില്ല, ഒരാൾ ില്ല എല്ലാവരും തല താഴ്ത്തി ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബത്തേ നിങ്ങൾക്ക് എന്തു പറ്റി? സഹാബ നിങ്ങൾക്ക് എന്തു പറ്റി? സഹാബ യാ റസൂലല്ലാഹ് ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല നബിയേ, ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല നബിയേ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയോട് മരണ വാർത്ത പോയി പറയാം ധൈര്യമില്ല. കാരണം എന്തെന്നറിയോ? ആ പെണ്ണിന് 19 വയസ്സാണ് നബിയേ, 19 വയസ്സേ ഉള്ളൂ. ജൗഫറിന്റെ ഭാര്യയായ അസ്മാ റളിയല്ലാഹു തആല അൻഹ 19 വയസ്സുള്ള ഒരു പെണ്ണിനോട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയെന്ന് ഞങ്ങൾ എങ്ങനെ പറയാരാ? ധൈര്യമില്ലാത്തത് കൊണ്ടാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ പറയുകയോ, യാ റസൂലല്ലാഹ് മൂന്ന് ആമക്കളാനബിയേ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന് മൂന്നാൺ കുഞ്ഞുങ്ങളാണുള്ളത്. മൂന്നെണ്ണത്തിനും 10 വയസ്സിന് താഴെയാണ് പ്രായം. 10 വയസ്സിന് താഴെ പ്രായമുള്ള മൂന്ന് പിഞ്ചു മക്കളാണ് ആ വീട്ടിലുള്ളത്. ആ മക്കളോട്, മക്കളെ നിങ്ങളുടെ വാപ്പ മരിച്ചുപോയടാ, എങ്ങനെയാണ് നബിയെ ഞങ്ങൾ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറയുമ്പോ പ്രവാചകം പറഞ്ഞു, സ്വഹാബ മരണം പറയണം, സ്വഹാബ മരണം അറിയിക്കണമല്ലോ. അതുകൊണ്ട് വാ നമുക്ക് ഒരുമിച്ച് പോകാം. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് അതാ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുകയാണ്. ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് മരണം പറയാ പോകുകയാ. ഈ നാട്ടിലെ പെങ്ങളെ, ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ എന്തേ ചെയ്തതെന്നറിയോ? പടച്ചവനെ യുദ്ധം കഴിഞ്ഞ് സ്വഹാബികൾ വന്നു തുടങ്ങി. തന്റെ ഭർത്താവ് വരാ സമയമായി. മൂന്ന് മക്കളെയും എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയാ. മക്കളെയും എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചു. അല്ലാഹുവേ നല്ല വസ്ത്രം ധരിപ്പിച്ചു. വീടിന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. കേറി വരുന്ന ഭർത്താവിനെ കാണാൻ, കേറി വരുന്ന ജൗഫർ തങ്ങൾക്ക് കാണാൻ, മൂന്ന് മക്കളെ ഒരുക്കി വീടിന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. പടച്ചവനെ 19 വയസ്സുകാരി അടുക്കളയിലാണ്. തന്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, തന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അടുക്കളയിൽ ഇരുന്ന് വെച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മക്കള് വിളിച്ചു പറയുന്ന, ഉമ്മാ അല്ലാഹുവിന്റെ പ്രവാചകനും നമ്മുടെ വാപ്പയും വരുന്നുമ്മാ, അല്ലാഹുവേ മുത്തുനബി വരുന്നുമ്മാ. കാരണം മുത്തുനബിയുടെ പുറകിൽ വാപ്പ കാണും. മക്കൾക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വന്നപ്പോ മൂന്ന് മക്കളും ഇറങ്ങിയോടി റസൂലുള്ളാന്റെ കയ്യിൽ പിടിച്ചു ചുംബിക്കുകയാ. മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചു ചുംബിച്ചു, അല്ലാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചു ചുംബിച്ചു. എന്നിട്ടും മക്കൾ വാപ്പാനെ തെരയുകയാണ്. പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ വാപ്പയുണ്ടോ, വാപ്പയുണ്ടോ? മക്കള് തെരയുകയാ. കാണാതെ വന്നപ്പോ
ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളുണ്ടല്ലോ, ജൗഫർ തങ്ങളുടെ മക്കളുണ്ടല്ലോ, വാപ്പാന കാണാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, നബിയേ ഞങ്ങളുടെ വാപ്പ എവിടെ, നബിയേ ഞങ്ങളുടെ ഉപ്പ എവിടെ, നബിയേ എന്തു മറുപടി പറയാനാ. അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി, മുത്തി നബിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. പിഞ്ചു മക്കളോട് എങ്ങനെ പറയാനാ, മൂന്ന് മക്കളെയും അല്ലാഹുവിന്റെ പ്രവാചകനെ കെട്ടിപ്പിടിച്ചു. റസൂലുള്ള കരയുകയാ, റസൂലുള്ള കരയുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ എന്റെ ജൗഫറിന്റെ മക്കളെ സ്നേഹിക്കൂ. സഹാബാ യതീമായ മക്കളെ കിട്ടിയപ്പോ സഹാബത്ത് മത്സരിക്കുകയാ, വാപ്പാ അവരെയൊന്ന് ചുംബിക്കാർ, അവരുടെ തലയിലൊന്ന് തടകാർ. പടച്ചവരെ മത്സരമാണ്, മത്സരമാണ്, മത്സരമാണ്. സഹാബികൾ താഴെ വെക്കുന്നില്ല. യതീമായ മക്കളെ സ്നേഹിച്ച മുത്തിനബികളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്ക, തലയിൽ തലോടിയാ പാപം കുറുക്കുമല്ലോ, മത്സരിക്കുകയാണ്. 19 വയസ്സുള്ള പെണ്ണ് വീടിന്റെ അകത്തിരുന്ന് നോക്കുമ്പോ പടച്ചവരെ ഈ രംഗം കണ്ടപ്പോൾ, ഈ രംഗം കണ്ടപ്പോ പറയാതെ മനസ്സിലായി, പറയാതെ തന്നെ മനസ്സിലായി. വിളിച്ചു ചോദിക്കുന്നു, നബിയേ എന്റെ ജൗഫർ പോയോ, നബിയേ എന്റെ ജൗഫർ പോയോ, നബിയേ. മുഅത്തത്തിന്റെ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു നബിയേ, എന്ത് സംഭവിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസുമാ ജൗഫർ ഷഹീദായി. ഒരു ഭാര്യയോട്, 19 വയസ്സുള്ള ഒരു പെണ്ണിനോട്, 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളുള്ള ഒരു പെണ്ണിനോട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് പ്രതികരണം? മുടിയടിച്ചിടുമോ, നെഞ്ചത്തടിക്കുമോ, ബോധം കെട്ട് താഴെ വീണുമോ? ഒന്നും സംഭവിച്ചില്ല ഉമ്മാ. അവിടെ നിന്ന് ചോദിച്ചത് എന്തെന്നറിയോ, യാ റസൂലല്ലാ അല്ലാന്റെ നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ, എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കൊരേ ഒരു കാര്യം അറിയണം. എന്തേ പെണ്ണേ, എന്തേ പെണ്ണേ, എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ, എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? അല്ലാഹുവിന്റെ റസൂല് പോലും അത്ഭുതപ്പെട്ടു പോയി. ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ ഒരു ഭാര്യ ചോദിച്ച ചോദ്യം, മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നീ ചോദിക്കാനുള്ള കാരണം എന്താ? യാ റസൂലല്ലാഹ്, ഞങ്ങൾ മണിയറക്കകത്ത് കിടക്കുമ്പോ, കിടപ്പറയിൽ കിടക്കുമ്പോ എന്റെ ജൗഫർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, പെണ്ണേ നീ അല്ലാഹു ോട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. എനിക്ക് വലിയ ഒരു മോഹമുണ്ട്, വലിയ ഒരു ആഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹം എന്തെന്നറിയോ, നോമ്പുകാരനായിട്ട് മരിക്കണം, നോമ്പുകാരനായിട്ട് മരിക്കണം. അല്ലാടെ മുന്നി പോയിരുന്ന് നോമ്പ് തുറക്കണം. നീ ദുആ ചെയ്യണേ. അന്ന് മുതൽ അസുമാ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാ, 96 വെട്ടുകൊണ്ടിട്ട് കയ്യും കാലുമില്ലാതെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി ഞുറുക്കിയിട്ടിരിക്കുകയാണ്. ജൗഫർ തങ്ങളുടെ ചാരത്തേക്ക് ഒരു സ്വഹാബി വെള്ളവുമായി ഓടിച്ചെന്നു. വായിലേക്ക് ഒഴിക്കാൻ പോയപ്പോ മുഖം തിരിച്ചു കളഞ്ഞു. സഹാബി, എനിക്കിന്ന് സുന്നത്തു നോമ്പാ, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. അല്ലാടെ മുന്നിൽ പോയിരുന്ന് നോമ്പ് മുറിക്കണം. അതുകൊണ്ട് എനിക്ക് വെള്ളം തരല്ലേ, ഇതെന്റെ ഭാര്യ ദുആ ചെയ്തിട്ട് അല്ലാഹു എനിക്ക് നൽകിയതാ. കരഞ്ഞ് വിളിച്ചുകൊണ്ട് ജൗഫർ തങ്ങള് പറയുകയാ, അവസാനം അവിടെ കിടന്ന് നോമ്പുകാരനായിട്ടാണ് മരിച്ചത്. മുത്തിനബി പറഞ്ഞു, പെണ്ണേ റഅയ്തു ജൗഫറ മലകൈനി യതീറു മഅൽ മലായിക.
എന്റെ ഭർത്താവുണ്ടല്ലോ, മലക്കുകളുടെ കൂടെ പറന്ന് സ്വർഗത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്ന് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാ ഈ ചരിത്രം പറഞ്ഞത്? യതീമായ മക്കളെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോ അവരുടെ തലയിൽ തലോടുകയാണ്, അവരെ സ്നേഹിക്കുകയാണ്, അവരെ ചുംബിക്കുകയാണ്. പടച്ചവന് ജൗഫർ റളിയല്ലാഹു തആലാന്റെ മക്കളെ സ്നേഹിക്കുകയാ, അവര് മത്സരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിന് കടന്നു പോകണോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വർഗത്തിലെ കൂട്ടുകാരാകണോ? ലോകത്തിന്റെ നേതാവ് പറയുകയാ, യതീമിനെ സ്നേഹിക്കുന്നവർ, യതീമിനെ സഹായിക്കുന്നവർ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മക്കളെ സ്നേഹിക്ക്, അവരെ സഹായിക്ക്, അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.